അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَكُلًّا نَقُصُّ عَلَيْكَ مِنْ أَنْبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم حدثوا عن بني إسرائيل ولا حرج ومن كذب علي متعمدا فليتبوأ مقعده من النار صدق رسول الله صلى الله عليه وسلم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله في نا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني كبي قد الله വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവർ ചത്ത ജഗത്തിന് ജീവനിടിച്ചാരെ ചാകും കിളശത്തെ നന്നാക്കി വിട്ടോവർ വേദം വിളമ്പിപ്പറാവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ ഇബ്ലീസവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസേ ചാച്ചി കിടത്തി അയച്ചോവർ
നലവേരും തൊഴുതോറു ഉതുവാലെ നാൽപ്പതിറ്റാണ്ടോളം സുബഹി തൊഴുതോവർ കശവേരും രാവിൽ നടന്നങ്ങ് നീങ്ങുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ എഴുപത് വാതിൽ തുറന്നാണ് നിനക്കല്ല ആരും അറിയാത്ത ഇൽമാൽ അതെന്നോവർ ഓരോരോ വാതിലിൻ വീതി അതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാ. ആദരണീയരായ സയ്യിദവരുകൾ, ഈ അനുഗ്രഹീതമായ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പണ്ഡിതനും മുദറിസും പാഷകളും പഠനരംഗത്ത് വിനീതന്റെ ജ്യേഷ്ഠ സഹോദരനും കൂടിയായ അഷ്റഫ് സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാർ, ഭൽ വ്യക്തിത്വങ്ങൾ, ഉമറാക്കൾ ശ്രവിക്കുന്ന കാരണവർ, എനിക്കേറ്റവും താല്പര്യമുള്ള ചെറുപ്പക്കാർ, മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു ഈ മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്ത് ഉണ്ടാകുന്ന വിധത്തിൽ അള്ളാഹു ചെയ്തു തരുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആകൾ ചെയ്യുകയാണ്. എന്ന ഈ സ്ഥലത്ത് ഒരു വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഖിലു സുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തന ഗോതയിൽ നിരസാന്നിധ്യമായിട്ടുള്ള എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രഥമ വാർഷികത്തോടടിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സയ്യിദുന ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള ധാരാളം മഹാന്മാരുടെ അനുസ്മരണ ചടങ്ങിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ, മഹാന്മാരുടെ ലഭ്യമാണ് എന്നതിനെ കുറിച്ച് ഈ വേദി ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ അഷ്റഫ് സഖാഫി ഉസ്താദ് വരുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മഹാന്മാരെ അനുസ്മരിക്കുന്ന ബഗ്ദാദിൽ വിശ്രമിക്കുന്ന ഖുതുബുൽ ഖബ് മഹ്ബൂബെ സുബ്ഹാനി ഖുതുബുർ റബ്ബാനി ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് മഹാനവരുകളെ ഈ ഉക്കുട എന്ന സ്ഥലത്ത് നാം അനുസ്മരിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് വഫാത്തായി. മൂന്നാം ഉറൂസാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നത്. ആ മഹാനവരുകളെ അനുസ്മരിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? അതുപോലെയുള്ള മഹാന്മാർ അവരെ അനുസ്മരിക്കൊണ്ടുള്ള നേട്ടം എന്താണ്? അൽഹംദുലില്ലാ, ആ മഹാന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ട് സത്യവിശ്വാസികളായ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ട്. ആണ് ആ നേട്ടങ്ങൾ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര
നിസ്കാരമുണ്ട് നോമ്പുണ്ട്, പക്ഷെ എടുത്തു പറയാൻ പറ്റിയ വിധത്തിൽ എപ്പോഴും നിസ്കാരം എപ്പോഴും നോമ്പ് അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ ഇതിന്റെ അർത്ഥം നിസ്കാരമൊന്നും വേണ്ട, അള്ളാഹിനെ സ്നേഹിച്ചാൽ മതി, അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ മതി, സ്നേഹമില്ല, അത് വേറെന്തെങ്കിലും ആവല. നിസ്കാരമുണ്ട് പക്ഷെ എപ്പോഴും നിസ്കാരം എപ്പോഴും നോമ്പ് എന്നതില്ല. അപ്പൊ അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. ആ വന്ന അയാളോട് നബി സല്ലല്ലാഹു സ്നേഹിക്കുന്നത് അയാളോട് കൂടെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനവരുകൾ പറഞ്ഞു, ഫമാ ഫറഹനാ മിസ്ല ഫറഹ് കേട്ടപ്പോൾ പറഞ്ഞു എന്താണ്, നിസ്കാരം സ്നേഹമുണ്ടെങ്കിൽ അയാളോട് കൂടെയാണ് എന്നൊരു പ്രതീക്ഷ. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടി നിന്ന മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും തങ്ങളെ വലങ്കയായി, അതുകൊണ്ട് ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിക്കുന്നു. വഴുമറ തങ്ങളെപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ഇടം കൈയായി എപ്പോഴും കൂടെ ഉണ്ടായ മഹാനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു, കാരണം ലി അൻ അകൂന മഅഹും, ഞാൻ തങ്ങളല്ലേ പറഞ്ഞത് ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയാണ് എന്നല്ലേ തങ്ങൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നബി റളിയല്ലാഹു അൻഹു ഞാൻ അവരെ കൂടെ ആകാൻ വേണ്ടിയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കേട്ടോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ എനിക്കില്ല, പക്ഷെ എന്നാലും ഞാൻ അവരെ ആ മഹാന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണമെന്നതാണ്. ആ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ മഹാന്മാരുടെ ജീവിതത്തിലേക്കൊന്ന് കയറി ചെല്ലാനാണ്, കാണിച്ചു തന്ന വഴിയിലങ്ങ് സഞ്ചരിക്കാനാണ്, തയ്യുമ്പോൾ മഹാനവരുകൾ സഞ്ചരിച്ച വഴിയിലങ്ങ് സഞ്ചരിക്കാനാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബായിർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്യമേറ്റെടുത്ത് രംഗത്ത് വന്നപ്പോൾ ഒരുപാട് പ്രയാസം സഹിച്ചില്ലേ ചെറുപ്പക്കാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളു കുടിച്ചില്ല, ഇല്ല അനീതി ചെയ്തില്ല, അക്രമം പ്രവർത്തിച്ചില്ല, ഒരാളും ചീത്ത പറഞ്ഞില്ല, ഒരാളെയും തെറി പറഞ്ഞില്ല, അവിടുത്തില്ല. അന്നത്തെ ശത്രുക്കളുടെ വിഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന ഒരൊറ്റ വാക്കാണ്. ആരാധിച്ചിരുന്ന ദൈവങ്ങളായ ലാത്തയെ ആരാധിക്കരുത്, ഉസ്സയെ ആരാധിക്കരുത്, മനാത്തെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ ആരെ ആരാധിക്കേണ്ടത്? ആരാധനക്ക് അർഹനായ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. വിഭാഗം ആളുകൾ അതാ നിലത്തുള്ളവരൽപ്പം മണ്ണങ്ങ് വാറിയെടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലങ്ങിട്ടു. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരെ? കാരണവന്മാരെ തിരുപോകുമ്പോൾ ആദാവിന്റെ വിഭവങ്ങൾ മണ്ണ് വാറിയോ? അല്ലാഹുവിനെ ആരാധിക്കണമെന്ന സത്യവാദവുമാണി രംഗത്ത് വന്ന് അവരും സ്വർഗത്തിലങ്ങ് പ്രവേശിക്കണമെന്ന ചിന്തയോടെ ആ പ്രബോധന ദൗത്യമേറ്റെടുത്ത് അത് ജനങ്ങളിൽ എത്തിച്ചു എന്നതാണ്. അതുകൊണ്ട് കൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ബാപ്പാ എടുത്തു
ചോദിച്ചു ബാപ്പടന്ന് ചെയ്ത തെറ്റില്ലല്ലോ, പെണ്ണുപിടിച്ചില്ലല്ലോ, തോന്നിവാസം ചെയ്തില്ലല്ലോ, അവിടുന്ന് ആ നന്മ ചെയ്തതുകൊണ്ടാണല്ലോ ബാപ്പ ശത്രുവിഭാഗം ആളുകൾ മണ്ണ് മാറിയിട്ടത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങ് കരഞ്ഞു പോയി. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഒരുപാട് പ്രയാസങ്ങൾ അങ്ങ് സഹിച്ചു. കഅബയുടെ തിരുമുറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ അന്നത്തെ ഇസ്ലാമിന്റെ വിരോധികളിൽ ഏറ്റവും പ്രമുഖന്മാരിൽ ഒരാളായ മുഅയ്ത് കഅബയുടെ ചാരത്ത് വന്ന് ഹബീബായ തങ്ങളെ കോലർ പിടിച്ചില്ലേ, നബി മുഅയ്ത് സിദ്ദീഖുല്ലക്ക് പറഞ്ഞു, അല്ലാഹു അൻഹു സ്ഥലത്തില്ല, ഒരൽപ്പം ദൂരെയാണ്, പക്ഷെ ദൂരെ നിന്ന് ഈ രംഗം കാണുന്നുണ്ട്. ഉഖബത്തു ബിൻ അബി മുഅയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കോളർ പിടിക്കുന്നത് അങ്ങനെ കണ്ടപ്പോ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നിട്ട് ഉഖബത്തു ബിൻ അബി മുഅയ്ത്തിനെ പിടിച്ചങ്ങ് വെച്ചെറിഞ്ഞു. എടോ അജുലൻ എന്റെ റബ്ബ് അല്ലാഹു പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് നീ വധിക്കുകയാണെടോ, തിന്റെ കോളറങ്ങ് പിടിച്ച് വലിച്ചെറിഞ്ഞു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ പ്രയാസങ്ങളെല്ലാം സഹിക്കുമ്പോ ചിലപ്പോൾ മനസ്സങ്ങ് പതറിപ്പോയാലോ ചെറുപ്പക്കാരോ, കാരണവന്മാരെ, നേതാക്കളെ, നാട്ടിൽ എസ് വൈ എസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ കൂക്കുവിളികൾ കേണ്ടി വരും, തെരി അഭിഷേകങ്ങൾ കേണ്ടി വരും, ചിലപ്പോൾ പരിപാടിയുടെ നോട്ടീസ് വെട്ടിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോട്ടീസ് വെച്ച സ്ഥലത്ത് കാണാതെ ഫ്ലക്സ് വെച്ച് പിടിപ്പിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്ക് വെച്ച സ്ഥലത്ത് നേരത്തെയുള്ള ഫ്ലക്സ് ഇല്ല, അതേ ചെലവഴിച്ച കാശ് നഷ്ടപ്പെടേണ്ടി വരും. ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും മനസ്സ് പതറിപ്പോകരുത്. ആ പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം മഹാന്മാരുടെ ചരിത്രകയാണ് പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ആ തങ്ങളായതിനാണ് പറഞ്ഞു തരുന്നത്. നുസബ്ബിതു ബിഹി ഫുആദക, നബിയേ അവിടുത്തെ മനസ്സ് ഉറക്കാൻ വേണ്ടിയാണ്, ആ മനസ്സ് പതരാതിരിക്കാൻ വേണ്ടിയാണ്, ആ മനസ്സങ് ഉറക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആ മനസ്സ് പതറിപ്പോകരുത്, പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ മനസ്സ് പതറിപ്പോകരുത്. അതുകൊണ്ടാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്, അണ്ട മഹാന്മാരുടെ ചരിത്രയുന്നത്. അതുകൊണ്ടല്ലേ ഖുർആനിൽ ധാരാളം നബിമാരുടെ ചരിത്രം, ധാരാളം നബിമാർ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഓരോ നബിമാരുടെ പേരുണ്ട്, സൂറത്തു നൂഹ്, നബി അലൈഹിസ്സലാമിന്റെ പേരിൽ സൂറത്തുണ്ട്. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ധാരാളം അതിൽ പറയുന്നുണ്ട്. അല്ല അല്ല, ഒരുപാട് ഔലിയാക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിലെ ചരിത്രം കേൾക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിപ്പോകണ്ട, തളരണ്ട. ആര് ഇരുത്താൻ ശ്രമിച്ചാലും ഇരുന്നു പോകണ്ട. അമ്പിയാക്കളുടെ ചരിത്ര കൂട്ടത്തിൽ ധാരാളം ഔലിയാക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെ സൂറത്തിൽ പേര് തന്നെ വെച്ചിട്ടുണ്ട്, സൂറത്തു ലുഖ്മാൻ. ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ആരാണ് ലുഖ്മാനുൽ ഹക്കീം? ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അല്ലാഹു തആല ഇൽമു കൊടുത്ത മഹാനാണ്.
അല്ലാഹു തആല ഹിക്മത്ത് കൊടുത്തു. ഇൽമു ഉണ്ടായാൽ മാത്രം ഒരാ ആ ഇൽമ് എവിടെ എങ്ങനെ ആരോട് എപ്പോൾ പറഞ്ഞു കൊടുക്കണം എന്ന ഹിക്മത്തും കൂടി ഉണ്ടാകണം. ചില മൊയ്ലിമാര് അബദ്ധത്തിൽ ചെന്നിടാനുള്ള ഇൽമില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഹിക്മത്ത് ഉണ്ടാകൂല. എല്ലാ ഇൽമും എല്ലാവർക്കും എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇവിടെ ദീൻ ഉണ്ടാകൂല. സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കാൻ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ തങ്ങൾക്ക് അല്ലാഹു തആല ഇൽമു കൊടുത്തു. ആ ഇൽമു കൊടുത്തു ലുക്മാൻ ചെയ്തു. ആ കിട്ടിയ ഇൽമനുസരിച്ച് ദീനി പ്രബോധനം നടത്തി. അവിടുന്ന് ഒരു പള്ളിയിൽ കുത്തിരുന്നില്ല, ഒരു മദ്രസയിലായി മാത്രം ഒതുങ്ങിയില്ല. റൂമിൽ നിന്ന് മിഹ്റാബിലേക്ക്, മിഹ്റാബിൽ നിന്ന് റൂമിലേക്ക്. അത്രമല്ല ലുക്മാനുൽ ഹക്കീം തങ്ങൾ ചെയ്തത്, മഹാനവരികൾ എന്ത് ചെയ്തു? ഒന്ന് ഇറങ്ങി പ്രവർത്തിച്ചു, ദീനിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ മഹാനവരികളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനവരുടെ ചിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ചരിത്രം മാത്രമല്ല, പിന്നെയോ ആലിമീങ്ങൾ മാത്രമല്ല ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആലിമീങ്ങൾ മാത്രമല്ല സ്വാലിഹീങ്ങൾ. ആലിമീങ്ങൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ആലിമീങ്ങളെ കൂടെ പ്രവർത്തിക്കുന്ന ധാരാളം ഉമറാക്കളുണ്ട്. ഈ വേദിയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ, ഒരുപാട് നല്ല ജനങ്ങളുണ്ട്. സതിലിരിക്കുന്ന നിങ്ങളും അതുപോലെയാണ്. എല്ലാവരും ആലിമീങ്ങളാകണമെന്നില്ല. ആലിമീങ്ങളാകാൻ അല്ലാഹു അല്പം ചില പേർക്ക് മാത്രമേ ആ സൗഭാഗ്യം അല്ലാഹു നൽകൂ. എന്നാലും എനിക്ക് ആലിമാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സദാത്തുക്കളും ആലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അവർക്കൊരു താങ്ങും തണലുമായി ഞാൻ കൂടെയുണ്ട്. അങ്ങനെയല്ലേ ലോകത്തെ അടക്കി ഭരിച്ച ഭരണാധികാരിയായ ദുൽഖർനൈൻ വലിയ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികളോട് ഞങ്ങൾക്ക് വിരോധമില്ല. ഒരാള് രാഷ്ട്രീയ നേതാവായത് കൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുന്നു, പ്രധാനമന്ത്രിയെയും ബഹുമാനിക്കുന്നു, പ്രസിഡന്റിനെയും സ്നേഹിക്കുന്നു, MLAയെയും ആദരിക്കുന്നു, MPയോടും സ്നേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അവരെ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ഉപകാരം കിട്ടണം. സുന്നത്ത് ജമാഅത്തിന് ഉപകാരം കിട്ടിയില്ല എന്നു കണ്ടാൽ നമ്മുടെ നേതാക്കൾ അടുത്ത ഇലക്ഷനിൽ പാഠം പഠിപ്പിച്ച ചരിത്രമാണുള്ളത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വിഷയം എന്താണ്? ലോകത്തെ അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്. ഒരു സ്റ്റേറ്റ് മാത്രം ഭരിച്ചതല്ല, ഒരു രാജ്യം മാത്രം ഭരിച്ചതല്ല, പിന്നെയോ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയല്ല, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റല്ല, ലോകത്തെ തന്നെ അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് ദുൽഖർനൈൻ. ആ ദുൽഖർനൈൻ എന്ന ഭരണാധികാരിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്ത് കാരണമെന്നറിയോ? ഭരണാധികാരിയല്ല, അല്ലാഹു അയാൾക്ക് അധികാരം കൊടുത്തു. ആ അധികാരം അയാൾ എന്ത് ചെയ്തു? അതേ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു. തന്റെ അധികാരം കൊണ്ട് ദീനിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയോ അതെല്ലാം മഹാനവരികൾ ചെയ്ത് കാണിച്ചു. യജൂജ് മജൂജ് എന്ന അത്ഭുത ജീവികളില്ലയോ, ആ യജൂജ് മജൂജ് എന്ന അത്ഭുത ജീവികളുടെ ശല്യം ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ദുൽഖർനൈൻ എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വലിയ മതിലുണ്ടാക്കിയല്ലോ. അതുകൊണ്ടാണ് ദീനിന് വേണ്ടി പ്രവർത്തിച്ചു, മനുഷ്യരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചത് കൊണ്ട് മഹാനവരുകളെ എല്ലാ വെള്ളിയാഴ്ച അനുസ്മരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിമീങ്ങൾ മഹാനവരുകളെ അനുസ്മരിക്കുകയാണ്. എങ്ങനെ? സൂറത്തുൽ കഹ്ഫ് മുസ്ലിം ആ
സൂറത്തുൽ കഹ്ഫിൽ മൗലൂദ് ഉണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയാണ് മൗലൂദ് ഓതാൻ പാടില്ല, എന്നാൽ അത്തരക്കാരോട് പറയാണ് ഖുർആൻ തന്നെ ഓതാൻ പാടില്ല. മൗലൂദ് ഓതാൻ പാടില്ലെങ്കിൽ ഖുർആൻ ഓതാൻ പാടില്ല. കാരണം ഖുർആനിൽ എത്ര മൗലൂദ ചങ്ങായിമാരെ ഉള്ളത്. എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പുത്തൻവാദി അൽ കൈഫ് ഓതുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയാം. നോമ്പ് നോറ്റത് കൊണ്ട് മാത്രമല്ല, കേവലം നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോറ്റത് കൊണ്ടോ നമ്മുടെ കാലത്തിന് ശേഷം ജനങ്ങൾ നമ്മളെ ഓർക്കാൻ കെട്ടിക്കൊള്ളണമെന്നില്ല. മഹാനവരുകൾ എന്ത് ചെയ്തു? വ്യക്തിപരമായ ബാധ്യതകൾക്ക് പുറമേ സാമൂഹിക ബാധ്യതകളില്ലേ? ദീനിന് വേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ലേ? അതെല്ലാം മഹാനവരുകൾ ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും ദുൽഖർനൈനി എന്ന ഭരണാധികാരിയുടെ മൗലൂദ് പാരായണം നടത്തുന്നുണ്ട് അൽ കൈഫ് സൂറത്തിലൂടെ. ഇനി അത് മാത്രമാണോ? എല്ലാ ദിവസം യാസീൻ ഓതുമ്പോഴും യാസീനിലും ഓതുന്നുണ്ട്. ആരെ മൗലൂദ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എന്ന മഹാനവരുകളുടെ മൗലൂദ് യാസീൻ സൂറത്തിൽ ഓതുന്നുണ്ട്. മഹാനവരുകളെ പേര് മാത്രമേ ചിലപ്പോൾ പേരുണ്ടായിട്ട് മൗലൂദ് ഓതും, ചിലപ്പോൾ പേരില്ലാതെ മൗലൂദ് ഓതും. അങ്ങനെ രണ്ട് നിലക്കുള്ള മൗലൂദ് ഉണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ കാണിച്ചു തന്നതാണ്. അപ്പൊ യാസീൻ സൂറത്തിൽ ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഒരു വലിയനെ ഓർക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. എന്താ കാരണം? ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അംബിയാക്കളെ കൂടെ നിന്നയാളാണ് ഇല്ലേ? താജുൽ ഉലമാന്റെ കൂടെ നിന്നവർ മരിച്ചാൽ അവരെ ഓർക്കും, സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ കൂടെ നിന്നവരെ ഓർക്കും, നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ കൂടെ നിന്നവരെ ഓർക്കും. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരെ, ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകൻ മരിച്ചാൽ അല്ലെങ്കിൽ എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ പിതാവോ ഉമ്മയോ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു എസ് ഐന്റെ പ്രവർത്തകനോ ആ പ്രവർത്തകനോ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ വിദേശ നാടുകളിൽ നമുക്ക് അതാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എസ് ഐ എസിന്റെയും എസ് എസ് എഫിന്റെയും സഹോദര സംഘടനയായ കെ സി എഫ് എന്ന സംഘടനയില്ലേ, ആ കെ സി എഫിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരാളങ്ങ് മരിച്ചാൽ അല്ലെങ്കിൽ കെ സി എഫിന്റെ പ്രവർത്തകന്റെ ബാപ്പ ഉമ്മയോ മരിച്ചാൽ അയാളെയും ഓർക്കുന്നു, അവർക്ക് വേണ്ടി ഖുർആൻ എല്ലാ യൂണിറ്റിലും ഓതുന്നു, എല്ലാ സ്ഥലത്തും തഹ്ലീൽ ചൊല്ലുന്നു. എന്താണ് കാരണമെന്നറിയോ? ഈ മരിച്ചയാളുടെ മകൻ എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ്, മരിച്ചയാൾ എസിന്റെ പ്രവർത്തകനാണ്, എസ് എസ് എഫിന്റെ പ്രവർത്തകൻ. ബോറടിക്കൂലേ? ബോറടിക്കാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ബോറടിക്ക മടി മടിയാന്നില്ലേ? മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ എത്ര കുത്തിരുന്നാലും ഒരു മടിയുമില്ല. എന്തേ കാരണം എന്നറിയോ? കാരണം ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ ഒറ്റക്കല്ല, പിന്നെയോ എന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ട്, വസ്ഹാബുഹു തങ്ങളുടെ അസ്ഹാബു കൂടെയുണ്ട്. അതെന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്നത് ഉറപ്പാണല്ലോ, റൗള ശരീഫിലാണല്ലോ, സ്വഹാബത്ത് ഖബറുകളിലാണല്ലോ. പിന്നെ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയാണ്, സ്വഹാബത്തിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്കങ്ങിരിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ചരിത്രം വായിക്കുകയാണ്, സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ബോറടിക്കുന്നില്ല. ഓ ചെറുപ്പക്കാരെ, സിനിമ കാണാൻ എന്തൊരു ഹരമല്ലേ? ഓ സഹോദരിമാരെ, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കാൻ എന്ത് ഹരമല്ലേ? സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ കുട്ടികൾക്ക് മഹാന്മാരുടെ ചരിത്രം വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഔലിയാക്കളുടെയും ചരിത്രം വായിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണം. കാരണം ആ ചരിത്രം വായിക്കുമ്പോൾ, ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ, രാത്രി സമയത്ത് ഉറങ്ങുന്ന നേരത്ത് കുട്ടിയുടെ കയ്യിൽ മെല്ലെ എങ്ങ് പുസ്തകം കൊടുക്കണം. രാത്രി ഉറങ്ങുന്ന സമയത്ത് കുട്ടിന്റെ കയ്യിൽ ഒരു പുസ്തകം കൊടുക്കണം. എന്ത് പുസ്തകം?
നോവൽ പുസ്തകമല്ല, പിന്നെ ഔലിയാക്കളുടെ ചരിത്രമുള്ള പുസ്തകം. പുസ്തകം കിട്ടുമല്ലോ, ചെറിയൊരു പൈസ കൊടുത്താൽ പുസ്തകം കിട്ടും. അപ്പൊ ആ പുസ്തകം കുട്ടിന്റെ കയ്യിൽ കൊടുക്കണം. ആ കുട്ടിയോട് പറയണം, ഇത് വായിച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങിക്കൊള്ളണം എന്ന് പറയണം. ആ കുട്ടി ഇങ്ങനെ വായിക്കും, വായിക്കുമ്പോൾ ഔലിയാക്കളുടെ ചരിത്രം അതിലുണ്ട്. അപ്പൊ ഔലിയാക്കളുടെ ചരിത്രം വായിച്ചുകൊണ്ടാണ് കുട്ടി അങ്ങ് ഉറങ്ങുന്നത്. ആ കുട്ടിയുടെ ജീവിതം സംശുദ്ധമായിരിക്കും. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഔലിയാക്കളുടെ ചരിത്രം പഠിപ്പിക്കണം. ഔലിയാക്കളുടെ ചരിത്രം പഠിപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മക്കളങ്ങ് നന്നായി പോകും. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വീട്ടിൽ കൊറേ നേരം ഇരുന്നാലും എനിക്കൊരു ബോറുമില്ല. കാരണം ഞാൻ വീട്ടിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുകയാണ്, സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുന്നു. കാരണം എന്താണ്? മഹാന്മാരുടെ ചരിത്രം വായിച്ച് അവരെ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ജീവിതം നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അക്സിറു മിൻ ദിക്രി ഉമറാ, നിങ്ങൾ ധാരാളമായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഓർക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അക്സിറു മിൻ ദിക്രി ഉമറാ, നിങ്ങൾ ധാരാളമായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കണം, അനുസ്മരിക്കണം. ജീലാനി ശൈഖനെ അനുസ്മരിക്കുന്നു, താജുലുലമയെ അനുസ്മരിക്കുന്നു. അതുപോലെ നിങ്ങൾ ധാരാളമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കണം. എന്തേ കാരണം എന്നറിയോ? ഫഇൻ ദക്കർതും ഉമറ, നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചാൽ, തദ്കുറൂനൽ അദ്ല, നിങ്ങൾ നീതിയെ അനുസ്മരിക്കും. നല്ലവനെ അനുസ്മരിച്ചാൽ നല്ലത് അനുസ്മരിക്കും, ചീത്തയായ ആളുകളെ അനുസ്മരിച്ചാൽ ചീത്തയായതിനെ ഓർക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി അനുസ്മരിക്കണം. കാരണം എന്താ? ഉമർ റളിയല്ലാഹുവിനെ അനുസ്മരിച്ചാൽ നിങ്ങൾ നീതിയെ ഓർക്കും. കാരണം നീതിയുള്ള ഭരണം കാഴ്ച വെച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി ഉമർ റളിയല്ലാഹുവിനെ ഓർക്കണം എന്ന് ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അസൂയയില്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ, ഉമർ റളിയല്ലാഹുവിനെ അസൂയയില്ല. രണ്ടാളും സഹാബിയാണ്. രണ്ട് സ്വാമി, ഒരു സ്വാമി മറ്റൊരു സ്വാമിനെ ഓർക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞില്ല എന്നെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ ഉമർ റളിയല്ലാഹുവിനെ ഓർക്കണം. എന്താ കാരണം? ഉമർ റളിയല്ലാഹുവിനെ ഓർത്താൽ നീതിപൂർണമായ ജീവിതം കാഴ്ചവെച്ച മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ നീതിയെ നിങ്ങൾ ഓർക്കും. നിങ്ങൾ നീതിയെ ഓർത്താൽ, വഇൻ ദക്കർതുമുൽ അദല, നിങ്ങൾ നീതിയെ ഓർത്താലോ, ദക്കർതും റബ്ബക്കും, അല്ലെങ്കിൽ തദ്കുറൂന റബ്ബക്കും, ഏറ്റവും വലിയ നീതിമാനായ അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓർത്താൽ, അനുസ്മരിച്ചാൽ നിങ്ങൾ നീതിയെ അനുസ്മരിക്കും. നീതിയെ അനുസ്മരിച്ചാൽ ഏറ്റവും വലിയ നീതിയുള്ള ഭരണം കാഴ്ചവെക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ അനുസ്മരിക്കും. ആ അല്ലാഹുവിനെ ഓർത്താലോ, ആ അല്ലാഹുവിനെ ഓർത്താലോ പിന്നെ ജീവിതത്തിൽ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരെ, പല മഹാന്മാരും അല്ലാഹുവിനെ ഓർത്തപ്പോഴല്ലേ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ആ തെറ്റുകളിൽ നിന്നെല്ലാം അവർ മാറി നിന്നത്. സുബ്ഹാനല്ലാഹ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാനവരികളെ ഇബ്ലീസ് ചതിക്കാനായി വന്നില്ലേ? നല്ല ദാഹമുള്ള സമയമാണ്, എന്ത് കിട്ടിയാലും മനുഷ്യനങ്ങ് കുടിച്ചു പോകും, അത്രയും നല്ല ദാഹമുള്ള സമയമാണ്. ആ ദാഹമുള്ള നേരത്താണ് ഇബ്ലീസ് അതാ കുടിക്കൽ അനുവദനീയമല്ലാത്ത ഒരു പാനീയം കൊണ്ടുവന്നു. പാനീയം കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലങ്ങ് വെച്ചു. മഹാനവരുകൾ കുടിച്ചില്ല. ഇബ്ലീസ് പറഞ്ഞു, അന റബ്ബുക്കും, ഞാൻ നിങ്ങളെ റബ്ബാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് ഹറാമായതിനെ നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കിതിപ്പോൾ ഹറാമല്ല, നിങ്ങളിത് കുടിക്കൂ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ലാ തഹ്ലീല വലാ തഹ്രീമ ബഅദ റസൂലില്ലാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നെ ഒരു പുതിയ ഹലാൽ ഇല്ല, പിന്നെ ഒരു പുതിയ ഹറാം ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ പുതിയൊരു ഹലാല് കൊണ്ട് വന്നിട്ടുള്ളത് ഈ ഹറാമായത്? അതുകൊണ്ട് ഞാൻ കുടിക്കൂല, നീ കടുത്ത പിശാചിയാണ്, ശൈത്താനാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോ. അതല്ലേ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹിയദ്ദീൻ മാലയിലൂടെ പഠിപ്പിച്ചത്. അപ്പൊ മഹാനവരികൾ അള്ളാഹനെ ഓർത്തു, ഇബ്ലീസ് തെറ്റിക്കാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹുവിനെ ഓർത്തു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? മഹാന്മാരെ അനുസ്മരിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ആ അനുസ്മരണയിലൂടെ അല്ലാഹുവിലേക്ക് എത്തണോ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ അല്ലാഹുവിലേക്ക് എത്തിയ മഹാനാണ്. സഹോദരന്മാരെ, അല്ലാഹു വലിയ പവർ കൊടുത്ത മഹാനാണ്, അതുകൊണ്ടല്ലേ വലിയ ഇൽമു അല്ലാഹു തആല കൊടുത്തു. വലിയ ഇൽമു അല്ലാഹു തആല കൊടുത്തു, അതുകൊണ്ട് വലിയ ആലിമാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു. വലിയ ആലിം, 70 വാതിൽ തുറന്നാണ് എനിക്ക് അല്ലാ ആരും അറിയാത്ത ഇൽമാലതെന്നോവർ ഓരോരോ വാതിലിൻ വീതിയതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ. 70 ഇൽമിന്റെ കമാടങ്ങൾ അല്ലാഹു തആല എനിക്ക് തുറന്നു തന്നു. 70 വാതിൽ വിശാലത എത്രയാണ്? ഓരോരോ വാതിലിൻ വീതി അതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ. ഒരു വാതിലിന്റെ വീതി ആകാശം ഭൂമിയും എത്രയുണ്ടോ അത്രയാണ്. അപ്പൊ ആകാശവും ഭൂമിയും ഉള്ള അത്ര വീതിയിലുള്ള ഒരു വാതിൽ, അങ്ങനെയുള്ള 70 ഇൽമിന്റെ വാതിൽ അല്ലാഹു തആല കൊടുത്ത മഹാനാണ് ഷെയ്ഖ് ജീലാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആരോട് ചോദിച്ചാലും കിട്ടാത്ത മസ്അല ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുനോട് ചോദിച്ചാൽ കിട്ടും. ബഗ്ദാദിൽ ഒരാള് ഭാര്യയെ ത്വലാഖ് ചൊല്ലി. എങ്ങനെ ത്വലാഖ് ചൊല്ലിതറിയോ? ലോകത്ത് ഞാൻ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് വേറെ ഒരാളും ആ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്തായാലും ഞാൻ ചെയ്യുന്ന ഇബാദത്ത് വേറെ ഒരാളും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഭാര്യയോട് പറഞ്ഞു, നീ ത്വലാഖ് സംഭവിച്ചവളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പല ആളുകളും ത്വലാഖ് ചൊല്ലിയിട്ടാ പിന്നെ കുടുങ്ങുന്നത്. 3 ത്വലാഖും ചൊല്ലിയിട്ട് ചില ആളുകൾ വരും ഉസ്താദ്മാരടുത്ത് മസ്അല ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. 3 ത്വലാഖും ചൊല്ലിയിട്ട് ഓളന്നെ വേണം ഉസ്താദേ, അതേ ഭാര്യ വേണമെന്ന്. ഞാനിപ്പോ ഓർക്കുന്നുണ്ട് എന്റെ ഉസ്താദ് ഷെയ്ഖുനാ പൊന്മുള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഞാൻ ജാമിഅ ഇക്കമിയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ അടുത്ത് ഒരു ജമാഅത്ത് കമ്മിറ്റിക്കാർ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ കൂട്ടിയിട്ടാ വന്നത്. വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവൻ ഭാര്യയെ 3 ത്വലാഖും ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ടോ 3 ത്വലാഖും ചൊല്ലിയാൽ ത്വലാഖ് സംഭവിച്ചല്ലോ, അല്ല ഇപ്പോ വീണ്ടും അവൾ തന്നെ വേണമെന്നാണ് ഇവൻ വാശി പിടിക്കുന്നത്. അപ്പൊ ഇവനോട് ഉസ്താദ് മെല്ലെ വിളിച്ചു ചോദിച്ചു, നീ നിന്റെ ഭാര്യയെ 3 ത്വലാഖ് ചൊല്ലിയോ? അതെ, ഞാൻ 3 ത്വലാഖും ചൊല്ലി. എങ്ങനെയാണ് നീ ചൊല്ലിയത്? ഞാൻ ഉസ്താദെ എന്റെ വീട്ടിൽ വന്നപ്പോൾ വല്ലാത്ത ദേഷ്യമായിരുന്നു എനിക്ക്. ഈ ദേഷ്യം വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാതെ ഞാൻ നിന്റെ 1 ചൊല്ലി, 2 ചൊല്ലി, 3 ചൊല്ലി. അപ്പോൾ ചോദിച്ചു, എന്ത് ചൊല്ലിന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ 1 ത്വലാഖ് ചൊല്ലി, 2 ത്വലാഖ് ചൊല്ലി, 3 ത്വലാഖ് ചൊല്ലി. അപ്പൊ ക്ലിയർ ആയിപ്പോയി, 3 ത്വലാഖ് അങ്ങ് ചൊല്ലി. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, എന്നാ പിന്നെ പറ്റൂല, ഇനി ഒരു നിലക്കും വകുപ്പില്ല. വകുപ്പുണ്ട്, കുറച്ച് സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വകുപ്പുള്ളൂ, അല്ലെങ്കിൽ വകുപ്പില്ല. അപ്പൊ ഇവൻ പറയാ, അതൊക്കെ ഞാൻ സഹിച്ചോളൂ ഉസ്താദേ. എന്നിട്ട് ഇവൻ അതിന്റെ ഇടക്ക് പറയാണ്, ഉസ്താദേ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ് ത്വലാഖ് ചൊല്ലിയത്. അപ്പൊ ഉസ്താദ് ഇവനോട് മെല്ലെ ചോദിച്ചു, അല്ല പിന്നെ ത്വലാഖ് ചൊല്ലുമ്പോ ചുംബിച്ചിട്ടാ ത്വലാഖ് ചെല്ല, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ ത്വലാഖ് ചൊല്ലുന്നു. അങ്ങനെ ലോകത്തൊരു ത്വലാഖ് നടന്നിട്ടുണ്ടോ? ഭ്രാന്തന്മാർ ത്വലാഖ് അല്ലാതെ, ഭ്രാന്തന്മാരല്ലാതെ അങ്ങനെ ത്വലാഖ് ചൊല്ലോ? അപ്പൊ ഉസ്താദ് ഇവനോട് പറഞ്ഞു, നിന്റെ ഭാര്യ 3 ത്വലാഖ് ചൊല്ലിയോ? എന്നാൽ ത്വലാഖ് ചൊല്ലുന്ന ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മസ്അല പറയുന്നത്. മസ്അലം കൂടി വാദിന്റെ അടുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്താണ് മസ്അല? ഭാര്യയെ 3 ത്വലാഖ് ചൊല്ലിയാൽ അതേ ഭാര്യ വീണ്ടും വേണമെങ്കിൽ ഇതേ ഭാര്യ നിനക്ക് വീണ്ടും വേണമെങ്കിൽ ആ ഭാര്യയുടെ നീ ത്വലാഖ് ചൊല്ലിയതിന് ശേഷം അവൾ ഇദ്ദേഹിക്കണം. ആ ഇദ്ദ തീർന്നതിന് ശേഷം അവളെ വേറെ ഒരുത്തൻ കല്യാണം കഴിക്കണം.
വേറെ ഒരുത്തൻ കല്യാണം കഴിച്ചതിന് ശേഷം അവൻ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, അവർ രണ്ടാളും പൂർണ്ണമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. പൂർണ്ണമായും ചുംബിച്ചാ മാത്രം പോരാ, പൂർണ്ണമായും ബന്ധപ്പെടണം. എന്നിട്ട് രണ്ടാമത്തെ അവൻ നിന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലണം. തലാക്ക് ചൊല്ലോ ഇല്ലേ വിഷയം വേറെ, തലാക്ക് ചൊല്ലണം. തലാക്ക് ചൊല്ലിയതിന് ശേഷം അവൾ ആ തലാക്കിന്റെ ഇദ്ദ ഇരിക്കണം. ആ ഇദ്ദ കഴിഞ്ഞാൽ നിനക്ക് പുതിയൊരു നിക്കാഹോട് കൂടെ അവളെ സ്വീകരിക്കാം. പിന്നെ വേണോ ആ പെണ്ണ്? അത്രയും ഗൗരവമുള്ള വിഷയമാണിത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ബഗ്ദാദിൽ ഒരാള് ഭാര്യയെ തലാക്ക് ചൊല്ലി. എങ്ങനെ തലാക്ക് ചൊല്ലിയത്? ലോകത്ത് ഞാൻ ഒരു ഇബാദത്ത് ചെയ്യണം. ഏത് ഇബാദത്ത്? ആ ഇബാദത്ത് ഞാൻ ചെയ്യുമ്പോൾ ലോകത്ത് എവിടെയും ആ ഇബാദത്ത് വേറെ ഒരാൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഇബാദത്ത് ഞാൻ ചെയ്തില്ല എന്ന് കണ്ടാൽ ഫാന്തി തലാഖുൻ, പെണ്ണേ നീ തലാഖ് ഉള്ളവളാണ്, സംഭവിച്ചവളാണ്. എല്ലാ മൊയ്ലിയാമാരടുത്ത് പോയി എനിക്ക് അങ്ങനത്തെ ഒരു ഇബാദത്തുണ്ടോ എന്ന് പറഞ്ഞുതരുമോ? ലോകത്താരും ആ സമയത്ത് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇബാദത്തുണ്ടോ പറഞ്ഞുതരുമോ? ഒരാൾക്കും പറയാൻ കിട്ടിയില്ല, ഒറ്റ ഒരാൾക്കും പറയാൻ കിട്ടിയില്ല. ബഗ്ദാദ് എന്ന് പറഞ്ഞ വലിയ ആലിമീങ്ങളെ കേന്ദ്രമാണ്, പക്ഷെ ഒരാൾക്കും പറയാൻ കിട്ടിയില്ല. അപ്പൊ നേരെ പോയി പലരും പറഞ്ഞു, നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവിടെ തരപ്പെട്ടവരാണുണ്ടതാരാണ്? ഖുതുബുർ റബ്ബാനി വൽ ഗൗദുസ് സമദാനി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനവരുകൾ അടുത്ത് പോയി നിങ്ങൾ ചോദിക്കണം. ഇയാള് വന്നു നേരെ ശൈഖ് ജീലാനിയുടെ അടുത്ത് വന്നു. വന്നിട്ട് ചോദിച്ചു, എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിച്ചില്ല. കാരണം വലിയ ആലിമാണ്, വലിയ ബുദ്ധിയുള്ള മഹാനാണ്. അവിടുന്ന് പറഞ്ഞു, ഒരു വഴിയുണ്ട്, നീ അത് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാം. എന്താണ് ആ വഴി എന്നറിയോ? നീ നേരെ മക്കയിൽ പോകണം. ആ മക്കയിൽ പോയി കഅബയുടെ ചാരത്ത് നിൽക്കണം. കഅബയെ തവാഫ് ചെയ്യുന്ന മുഴുവൻ ആളുകളോടും മാറി നിൽക്കാൻ വേണ്ടി പറയണം. നിന്റെ സങ്കടം അവരോട് പറയണം. വെറുതെ പോയിട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അവരാരും മാറി നിൽക്കത്തില്ല. അതേസമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത്, എനിക്കതിൽ നിന്ന് കൈച്ചിലായി കിട്ടണം, രക്ഷപ്പെടണം. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ ശേഖരിക്കുമോ? അവരോട് പറയുമ്പോൾ അവരെല്ലാം അങ്ങ് മാറി നിൽക്കും. എന്നാൽ ആ സമയത്ത് എല്ലാവരും മാറി നിൽക്കുമ്പോൾ അവിടെ ഒരാളും തവാഫ് ചെയ്യുന്നില്ല. അപ്പൊ നീ വേഗം അങ്ങ് തവാഫ് ചെയ്യണം. കാരണം നീ തവാഫ് ചെയ്യുമ്പോ ലോകത്ത് ഒരൊറ്റ സ്ഥലത്തും വേറെ ഒരാള് തവാഫ് ചെയ്യുന്നില്ല. കാരണം കഅബയുള്ളത് മക്കത്ത് മാത്രമാണ് കേട്ടോ, വേറെ എവിടെയും കഅബയില്ല, മദീനത്തും കഅബയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ വലിയ ഇൽമുള്ള മഹാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ആ ഇൽമിന് പുറമേ അല്ലാഹു തആല വലിയ കറാമത്ത് കൊടുത്തു. ഉമ്മമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവനകൾ. അതിൽ ഉമ്മമാരെ നിക്ഷേപിക്കണമെന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാവർക്കും വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, വലിയ കറാമത്ത് നൽകിയ മഹാനാണ്. ഏതുവരെ ഏതുവരെ കറാമത്ത് നൽകി? സുബ്ഹാനല്ലാഹ്. നേരെ മുന്നിലിരിക്കുന്ന ആളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്ന് നോക്കി പറയൂ. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്ന് എനിക്ക് നോക്കി പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും പറയാൻ കഴിയില്ല. പറയൂ, എത്ര വേണമെങ്കിലും ആള് പറയൂ, പക്ഷെ എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതേസമയത്ത് എന്റെ ഈ സ്ഥാനത്ത് ശൈഖ് ജിലാനി റളിയല്ലാഹുവാണെങ്കിൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോ പറയേ. നേരെ മേശപ്പുറത്തൊരു കുപ്പിയുണ്ട്, ആ കുപ്പിയിൽ ഒരു വെള്ളം ഒഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു ചായ ഒഴിച്ചാൽ, കാപ്പി ഒഴിച്ചാൽ, ജ്യൂസ് ഒഴിച്ചാൽ, കഷായ ഒഴിച്ചാൽ അതെന്താണെന്ന് നോക്കി പറയാൻ കഴിയുന്നത് പോലെ നേരെ മുന്നിലിരിക്കുന്ന ആളെ മനസ്സിൽ എന്താണോ ഉള്ളത് അതങ്ങ് പറയാൻ കഴിയൂ. നിങ്ങളിപ്പോ എന്തോ എന്നെ കൊണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു മനസ്സിലാവും. അതുകൊണ്ടല്ലേ ഹാഫിദുദ് ദഹബി സിയറു അലാമിന്നുബലാണിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്ത് ജീവിച്ചിരിപ്പുള്ള വേറെ ഒരു പണ്ഡിതനാണ് അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹു. ആ പണ്ഡിതനാണ്, പക്ഷെ പണ്ഡിതനായാലും മഹാനവരുകൾക്ക് ശൈഖ് ജിലാനിയോടൊരു സംശയം. ശൈഖ് ജിലാനി തങ്ങൾ ഒറിജിനൽ സുന്നിയാണോ അല്ലേ? ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഒറിജിനൽ സുന്നിയാണോ അല്ലേ?
ഇപ്പൊ സുബ്ഹാനല്ലാഹ് ശൈഖുന പൊന്മള ഉസ്താദിനെയും മൗലാന പേരോട് ഉസ്താദിനെയും അവരൊന്നും ഒറിജിനൽ സുന്നി അല്ലാന്നും തലയകെട്ടി കെട്ടിയ മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്ന കാലമാണ്. അല്ലാഹു അത്തരക്കാരെ ശറിൽ നിന്ന് ഞങ്ങൾ ഉമ്മത്തിന് രക്ഷപ്പെടുത്തി തരട്ടെ. ഒരാളും അത്ഭുതപ്പെടേണ്ടതില്ല, ആരും പ്രഭാഷണങ്ങൾ കേട്ട് ഒന്നും ചെയ്യേണ്ടതില്ല, അതിന് മറുപടിയുണ്ടോ ഇല്ലേ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നമുക്കതിൽ വലിയ അത്ഭുതമില്ല. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രസിഡന്റുമാരുടെ ശിഷ്യന്മാരായിട്ട് കാര്യമില്ല, ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല. അതിനേക്കാളും വലിയ നേതാവല്ലേ താജുൽ ഉലമയേക്കാളും വലിയ നേതാവില്ലേ? റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനേക്കാളും വലിയ നേതാവില്ലേ? പൊന്മള ഉസ്താദിനേക്കാളും വലിയ നേതാവില്ലേ? പേരോട് ഉസ്താദിനേക്കാളും വലിയ നേതാവില്ലേ? പെക്കൾ ഉസ്താദിനേക്കാളും വലിയ നേതാവില്ലേ? അബ്ബാസ് ഉസ്താദിനേക്കാളും വലിയ നേതാവില്ലേ? മാണി ഉസ്താദിനേക്കാളും വലിയ നേതാവില്ലേ? ആ നേതാവല്ലേ ചെറുപ്പക്കാരെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് എന്ത് സംഭവിച്ചു? അതാ സുബ്ഹാനല്ലാഹ്, നമ്മുടെ നേതാക്കൾ ആരെങ്കിലും ഒരാള് നേരത്തെ നമ്മളെ കൂടെയുള്ള ആളാണ്, ഇപ്പൊ സുബ്ഹാനല്ലാഹ് നമ്മളെ നേതാക്കളെ ചീത്ത പറഞ്ഞുകൊണ്ട് വേദിയിൽ അങ്ങ് കയറുമ്പോഴേക്ക് പല ചെറുപ്പക്കാരും ഫോൺ വിളിച്ച് സംശയം ചോദിക്കാണ്. ഉസ്താദേ, എല്ലാരും സംശയത്തിലായിരിക്കുന്നു. എന്ത് സംശയം, എന്ത് സംശയം ചെറുപ്പക്കാരാ? അതിനേക്കാളും വലുതല്ലേ ഈ കഴിഞ്ഞ മഹാന്മാര് മുഴുവനും? പിന്നെ എന്ത് സംശയമാണുള്ളത്? അതുകൊണ്ട് ഒരൊറ്റ സംശയത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സാധുവായ ഞാൻ ജാമിഅ മർക്കദു സഖാഫത്തി സുന്നിയിൽ ഓതിപ്പഠിക്കുന്ന സമയത്ത് ആദരണീയരായ ഗുരുവര്യർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സഖാഫി ഉസ്താദ് ചുള്ളിക്കോട് ഉസ്താദ് അല്ലാഹു അവിടത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദ് അവരുകളതാ ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് നമുക്ക് സ്വഹീഹ് മുസ്ലിം ഓതി തന്നിരുന്നത്. ആ സ്വഹീഹ് മുസ്ലിം അന്ന് ഓതി തന്നത് അതാ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഓതി തന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഈ ഉക്കട പ്രദേശത്ത് പ്രസംഗിക്കുമ്പോ എന്റെ മനസ്സിൽ ഓടി വരുന്നു. അതെന്താണെന്നറിയോ? സ്വഹീഹ് മുസ്ലിം ഓ ചെറുപ്പക്കാരെ, ആ നേതാവിനെ കവിച്ചു വെക്കുന്ന ഒരു നേതാവ് വേറെയുണ്ടോ? ആ നേതാവിന്റെ കൂടെ നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ വേറെ ഒരു പ്രത്യേകത എന്താണ്? ഹബീബായ തങ്ങളെ കൂടെ എപ്പോഴും നടക്കുന്നവരാണ്. അതിന് പുറമേ വേറെ ഒരു പ്രത്യേകത എന്താണ്? സുബ്ഹാനല്ലാഹ്, അയാൾക്ക് പരിശുദ്ധ ഖുർആന് കാണാതെ അറിയാം. വകാന ഖദ് ഹഫിള അൽ ബഖറ വആല ഇംറാൻ. പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട 2 സൂറത്തുകളാണല്ലോ, അതേ ആലു ഇമ്രാൻ സൂറത്ത്, അൽ ബഖറ സൂറത്ത്. ആ സൂറത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് സൂറത്തുകൾ അയാൾക്കറിയാം. അത് അതിന് പുറമേ വേറെ ഒരു പ്രത്യേകത എന്താണ്? അച്ചങ്ങായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാന കാതിബൻ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ എഴുത്തുകാരനാണിരുന്നു. തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും എഴുതി വെക്കുന്നയാളാണിരുന്നു. ഇത്രയെല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ട് അയാൾക്ക്, ഒറ്റ ഒരു ഡിഗ്രി അല്ല, എത്ര ഡിഗ്രിയാ ഉള്ളത്? ഖുർആൻ കാണാതെ അറിയുന്ന ആളാണ്, പിന്നെ തങ്ങളെ കൂടെ നടന്ന ആളാണ്, പിന്നെ തങ്ങളെ എഴുത്തുകാരനാണ്. 3 സർട്ടിഫിക്കറ്റ്, ഒറ്റ സർട്ടിഫിക്കറ്റ് അല്ല. പിന്നെ ഒറ്റ സർട്ടിഫിക്കറ്റ് ഉള്ള ആള് എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സംശയിക്കേണ്ട ആവശ്യം? 3 സർട്ടിഫിക്കറ്റ് ഉള്ള ആള് എന്ത് നടന്നു? അയാള് തങ്ങളിൽ നിന്ന് മാറി നിന്നു. ഉസ്താദല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉസ്താദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിൽ നിന്ന് അയാളങ്ങ് മാറി നിന്നു. അയാൾ എന്തായി? പരിശുദ്ധ ഇസ്ലാം തന്നെ വിട്ടുപോയി. അതേ ഉസ്താദിൽ നിന്ന് മാറിയത് മാത്രമല്ല, ഇസ്ലാം തന്നെ വിട്ടുപോയി. അയാള് അന്യമതക്കാരനായി. അന്യമതക്കാരനായപ്പോൾ അയാളെ സ്വീകരിക്കാനെ കൂട്ടരെത്തി, അയാൾക്ക് സ്റ്റേജ് കൊടുക്കാനെ കൂട്ടരെത്തി. അങ്ങനെയാണല്ലോ ചെറുപ്പക്കാരെ ഇന്നും കാണുന്നത്. അത് ഇന്ന് മാത്രമുള്ളതല്ല, അന്ന് തന്നെ ഉള്ളതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ കിതാബിന്റെ പേരും പറഞ്ഞത്, ഏത് ഇമാമാണ് ഏത് കിതാബിലാണ് ഉദ്ധരിച്ചത് എന്നും കൂടി പറഞ്ഞത്.
അയാൾക്ക് ആ കൂട്ടര് വേദി കൊടുത്തു. വേദി കൊടുത്തപ്പോൾ അയാൾ ആ വേദിയിലങ്ങ് കയറി. വേദിയിൽ കയറിയിട്ട് അയാൾക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരി പറയലാണ്. അയാൾ വേദിയിലങ്ങ് കയറിയിട്ട് ഹബീബായ തങ്ങളെ കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു, തെരി പറഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? സുബ്ഹാനല്ലാഹ്, ഒരാളും മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് മറുപടി പറഞ്ഞത് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ആ കാലഘട്ടത്തിൽ എത്ര പ്രഭാഷകരുണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് മറുപടി പറയാൻ പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞുകൂടായിരുന്നു. എത്ര പ്രഗത്ഭരായ പ്രഭാഷകന്മാർ സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തം പ്രസ്ഥാനം അങ്ങ് വിട്ട് പുറത്തേക്ക് അങ്ങ് പോയപ്പോ ഹബീബായ തങ്ങൾ ഒരാളോടും മറുപടി പറയാൻ പറഞ്ഞിട്ടില്ല. വേറെ പലപ്പോഴും തങ്ങൾ മറുപടി പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതിനും തെളിവുണ്ട്. നബി തങ്ങളെ ചീത്ത പറഞ്ഞിട്ട് ഒരുപാട് പേര് പദ്യമുണ്ടാക്കി ആ കാലത്ത്. അപ്പൊ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പദ്യം പാടുന്ന ഹസാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വിളിക്കും. വിളിച്ചിടുവാൻ, ഹസാനെ പാടിക്കോ, ഹസാനെ. ഹസാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് നന്നായി പറഞ്ഞിട്ട് പാടിയിട്ട് ആൾക്ക് മറുപടി പറയും. അങ്ങനെ ധാരാളം സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പ്രസ്ഥാനം വിട്ടിട്ട് പുറത്തു പോയ ഒരാൾക്ക് അവിടെ നിന്നും മറുപടി കൊടുക്കാൻ നബി തങ്ങൾ ആ സമയത്ത് പ്രേരിപ്പിച്ചില്ല. അയാള് കൊറേ സ്റ്റേജിൽ അങ്ങ് കയറി, കൊറേ കൊല്ലങ്ങൾ അയാളങ്ങ് പ്രസംഗിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ആകാശത്ത് നിന്ന് ഒരു തീക്കട്ട തലയിൽ അങ്ങ് വീണു, ഒരഗ്നിയുടെ കഷ്ണം തലയിൽ അങ്ങ് വീണു, അയാളങ്ങ് ചത്തുപോയി. അയാള് ചത്തപ്പോൾ എന്ത് സംഭവിച്ചു? അയാളെ ജീവൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു? അതാ നേരെ ആ കൂട്ടര് അയാളുടെ ശവം കൊണ്ടുപോയി അതാ മണ്ണിലങ്ങ് മറമാടാൻ തീരുമാനിച്ചു. ഒരു തവണയങ്ങ് മറമാടി, പക്ഷേ ഫനബദതുഹുൽ അർളു, ഭൂമി ആ മയ്യത്തിനെ സ്വീകരിച്ചില്ല. ആ ശവ ശരീരത്തിനെ ഭൂമി സ്വീകരിച്ചില്ല. മയ്യത്ത് എത്രത്തോളം മറവ് ചെയ്യുന്നുണ്ടോ അതിനേക്കാളും സ്ട്രോങ്ങിൽ മേലോട്ടങ്ങ് പൊന്തി വരും. രണ്ടാമതായും നോക്കി വീണ്ടും പൊന്തി വന്നു, മൂന്നാമതായും നോക്കി വീണ്ടും പൊന്തി വന്നു. ആ മയ്യത്തിനെ ഭൂമി സ്വീകരിച്ചില്ല. അവസാനം ഫതറകൂഹു, ആ മയ്യത്തിനെ അവരങ്ങ് വിട്ടേച്ചു പോയി. പിന്നെ പശുക്കൾ വന്നിട്ട് ആ മയ്യത്തിനെ തിന്നു തീർത്തു. ഈ ഞാൻ പറഞ്ഞ സംഭവം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുസ്ലിമിൽ കാണാം. എല്ലാത്തിനും തെളിവുണ്ട്, തെളിവില്ലാത്ത ഒറ്റൊന്നുമില്ല. തെളിവുള്ളത് കൊണ്ടാണ് നമ്മുടെ നേതാക്കളും ആലിമീങ്ങളും തിക്തമായ സമയത്ത് പൂർണമായ തീരുമാനം കൈവരിക്കാൻ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇടയ്ക്ക് വെച്ച് അങ്ങ് കയറി വന്ന് പറഞ്ഞതാണ്. പറഞ്ഞു വെച്ച വിഷയം നിങ്ങൾ മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ വഴിയിൽ വന്ന മഹാനാണ് ശൈഖ് ജീലാനി. ആ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച വേറെ ഒരു പണ്ഡിതനാണ് അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹു. അയാൾക്കൊരു സംശയം. എന്ത് സംശയം? ഈ ശൈഖ് ജീലാനി എന്ന് പറയുന്ന ആള് ഒറിജിനൽ സുന്നി അല്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് സംശയം. അതാ സാർ, ആരെ കുറിച്ച് സംശയം? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒറിജിനൽ സുന്നി അല്ല എന്ന് തോന്നുന്നുണ്ട്. അതിനാണല്ലോ ശൈഖുന പൊന്മൾ ഉസ്താദ് തലയിൽ വഹാബിസം കയറിയ കൂടിയ ആളാണ്. പേരോട് ഉസ്താദ് ഒറിജിനൽ സുന്നി അല്ല എന്നെല്ലാം പറഞ്ഞില്ല, എനിക്ക് എന്ത് അത്ഭുത. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒറിജിനൽ സുന്നി അല്ല. ആരാ പറയുന്ന? വേറെ ഒരു പണ്ഡിതൻ. അയാളെ പേരെന്താണ്? അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹു. എന്ത് സംഭവിച്ചു? ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, വലിയ സദസ്സാണ്. ആ സദസ്സിലേക്ക് ഈ ആരോപണമുള്ള അബൂബക്കറുൽ ഇമാദ് എന്ന് പറയുന്ന പണ്ഡിതൻ ആ സദസ്സിലേക്ക് കടന്നു വന്നു. കടന്നു വരുമ്പോ ഷെയ്ഖ് ജീലാൻ റളിയല്ലാഹുവിന്റെ പ്രസംഗത്തിന്റെ വിഷയം വേറെയാ, പ്രഭാഷണത്തിന്റെ വിഷയം വേറെയാണ്. ഷെയ്ഖ് ജീലാൻ റളിയല്ലാഹുവിന് എന്ത് പറഞ്ഞു അറിയോ? ഇയാൾ ഇങ്ങ് വരുമ്പോഴേക്ക് ഇൽതിഖാദു സലഫി വസ്സഹാബ, ഞാൻ എന്റെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസമാണ്, മുൻഗാമികളായ പൂർവീകരായ പണ്ഡിതന്മാരുടെ വിശ്വാസമാണ്, അഥവാ ഞാൻ ഒറിജിനൽ സുന്നിയാണ്. ഇയാൾ ഇങ്ങനെ സദസ്സിലേക്ക് വരുമ്പോഴാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്. ഇയാൾക്ക് തോന്നി
ഇത് എന്നെ കണ്ടപ്പോ എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇയാൾ എന്താക്കിന്നറിയോ, സദസ്സിന്റെ ഒരു ഭാഗത്ത് വന്ന് ഇങ്ങനെ കുത്തിയിരുന്നു, ഒരു മൂലയിൽ കുത്തിയിരുന്നു. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പ്രസംഗം തുടർന്നിട്ട് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഇയാള് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയവനല്ല, ഞാൻ ഒറിജിനൽ സുന്നിയാണ് കേട്ടോ. അപ്പൊ ഇയാൾക്ക് വീണ്ടും തോന്നി, ഇത് എന്നെ കുറിച്ച് തന്നെ ഈ പറയുന്നത്, എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സംശയമുള്ളത് കൊണ്ടാണ്, ഇത് മനസ്സറിഞ്ഞിട്ട് തന്നെയാണ്, ഇയാൾ വല്ലാത്തൊരു സാധനമാണ്, മനസ്സറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് എന്ന്. അപ്പോഴും അയാളെ മനസ്സിലൊരു ചെറിയ സമാധാനം, അല്ല വാള് പറയുന്ന ആളല്ലേ, വാള് പറയുന്ന ആൾ ചിലപ്പോ അങ്ങോട്ട് തിരിയും, ചിലപ്പോ ഇങ്ങോട്ട് തിരിയും, അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഈ ഭാഗത്തായി പോയി എന്നേ ഉള്ളൂ, അല്ലാതെ എന്റെ മനസ്സിലുള്ളത് വായിച്ച് പറഞ്ഞതല്ല. കൊറേ അങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് നേരെ അബൂബക്കർ തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ടാ പറയുന്നത്, വരാരെ മുഖത്തേക്ക് നോക്കുന്നില്ല. അബൂബക്കർ ഇമാം റളിയല്ലാഹു മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഒറിജിനൽ സുന്നിയാണ്, സ്വഹാബത്തിന്റെ വിശ്വാസമാണ് എന്റെ വിശ്വാസം, മുങ്കാമികളുടെ വിശ്വാസമാണ് എന്റെ വിശ്വാസം. ഉറപ്പായി, ഏകദേശം ഉറപ്പായി, ഇതിപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എന്റെ മുഖം നോക്കിയിട്ട് പറയാൻ കാരണം. പക്ഷെ എന്നാലും ഒരു ചെറിയ സമാധാനം. എന്താ സമാധാനം? അതിപ്പോ വാള് പറയുന്ന സമയത്ത് ചിലപ്പോൾ എന്റെ മുഖം നോക്കും അല്ലേ. അപ്പൊ ഞാന് ഒരാളെ മുഖം, നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ വാള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ മുഖം ഞാൻ ഇങ്ങനെ നോക്കിയാൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നാവോ? ഇല്ല. അപ്പൊ ഇങ്ങനെ കൂട്ടത്തിൽ നോക്കിയപ്പോ എന്റെ മുഖം കണ്ടപ്പോൾ അവിടെ അങ്ങനെ വന്നു പോയതാണ് വിഷയം, അല്ലാതെ എന്റെ മനസ്സിലുള്ളത് അറിഞ്ഞത് കൊണ്ടല്ല. എല്ലാം കഴിഞ്ഞു, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? പേരെടുത്തിട്ട് അങ്ങ് പറയാം, വേറെ ഒറ്റ വഴിയില്ല. കാരണം ഇത്രയും പറഞ്ഞിട്ട് നന്നാകുന്നില്ല, പിന്നെ പേരെടുത്തിട്ട് പറയല്ലേ, പിന്നെ എന്ത് നന്നാവനാ? നമ്മളിപ്പോ പേരെടുക്കാതെയാണ് പറഞ്ഞത്, ഇനിയിപ്പോ പേരെടുത്തിട്ട് പറയും ചിലപ്പോ നന്നായില്ലെങ്കിൽ. ഇതങ്ങിരുന്നിട്ട് സമാധാനിക്കുകയാണ്. സമാധാനിക്കുമ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, എല്ലാ വഴിയും നോക്കിയില്ലേ, എല്ലാ വഴിയും നോക്കിയില്ലേ, നന്നാകാനുള്ള എല്ലാ വഴിയും നോക്കി, വേറെ ഒരു വഴിയും ഇല്ല. ഇനി പേരെടുക്കുകയാണ് അവസാനത്തെ വഴി. കാരണം ജനങ്ങളാരും വഞ്ചിതരാകരുതല്ലോ, ജനങ്ങളാരും വഴി തെറ്റിപ്പോകരുതല്ലോ. അവസാനം പേരെടുത്തു, നിങ്ങളെ പേര് വിളിച്ചിട്ടാ പറയുന്നത്, അബൂബക്കർ ഇമാദ് തങ്ങളെ, നിങ്ങൾ കരുതിയത് പോലെ ഞാൻ സുന്നത്ത് മഹാനാണ്. മാത്സര്യമില്ല, സാമ്പത്തിക വിഷയമല്ല, ഭക്ഷണത്തിന് വകുപ്പില്ല എന്ന ചിന്തയല്ല. മഹാനവരികൾ വാളങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് ഷെയ്ഖ് ജിലാനി തങ്ങളെ സദസ്സിൽ അങ്ങ് വന്നു, നേരെ അങ്ങ് കൈ ചുംബിച്ചു. അവിടുന്ന് ഷെയ്ഖ് ജിലാനിയെ കൂടെ നിന്നു. ഞാൻ ഈ പറഞ്ഞ സംഭവം ഹാഫിളു ദഹബി സീറു അലാമിന്നു ബലാഡ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ വലിയ സ്ഥാനത്തുള്ള മഹാനാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു. അപ്പൊ അതുപോലെയുള്ള മഹാന്മാരെ നാം ഓർക്കുന്നത് എന്തിനാണ്? അവർ കാണിച്ചു തന്ന വഴിയിൽ അങ്ങ് സഞ്ചരിക്കാനാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ഓർക്കുന്നത് എന്തിനാണ്? സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമയെ പറഞ്ഞു പോയാൽ മാത്രം പോരാ, പറഞ്ഞത് കേട്ടുപോയാൽ മാത്രം പോരാ, താജുൽ ഉലമയുടെ അനുസ്മരണം സംഘടിപ്പിച്ചാൽ മാത്രം പോരാ, അതിനെല്ലാം പുണ്യം വേറെ തന്നെയുണ്ട്. അതിനു പുറമേ താജുൽ ഉലമയെ എന്തുകൊണ്ട് അനുസ്മരിക്കുന്നു? താജുൽ ഉലമ ഒരു തങ്ങളാണ് കേട്ടോ, കേവലം തങ്ങൾ മാത്രമാണോ? അല്ല, താജുൽ ഉലമ വലിയ ആലിമാണ് കേട്ടോ. കേവലം ഒരു തങ്ങളും ആലിമും മാത്രമാണോ? അല്ല, വലിയ ആബിദാണ് കേട്ടോ. തങ്ങന്മാർക്ക് തന്നെ വലിയ പവറാണല്ലോ. അതുകൊണ്ടല്ലേ വല സൗഫയുഅതീക റബ്ബുക ഫതർല്ലാ, ഓ നബിയെ, പിന്നീട് അവിടത്തേക്ക് അല്ലാഹു തആല അവിടുന്ന് തൃപ്തിപ്പെടുന്ന കാര്യം അല്ലാഹു തആല അവിടത്തേക്ക് തരും. ആ തൃപ്തിപ്പെടുന്ന കാര്യം അവിടത്തേക്ക് അല്ലാഹു തആല തരുമ്പോ അവിടത്തേക്ക് വല്ലാത്ത സന്തോഷമാകും, വല്ലാത്ത തൃപ്തിയാകും.
എന്താണ് നബിതങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമെന്നല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിന്റെ തഫ്സീർ എഴുതിയപ്പോൾ എഴുതി വെച്ചു വറിലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യദ്ഖുല അഹദു മിൻ അഹ്ലി ബൈതിഹി നറാ ഇതിന്റെ അർത്ഥം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിലെത്തൂല നബിതങ്ങളെ കുടുംബമാരാണ് അവരല്ലേ തങ്ങന്മാർ അക്കൂട്ടത്തിലല്ലേ താജുൽ ഉലമയുള്ളത് ഈ വേദിയിൽ ഇരിക്കുന്ന സയ്യിദ വരികൾ ഉൾപ്പെടെയുള്ള സാദാത്തുക്കൾ മുഴുവനും അങ്ങനെയല്ലേ അവർ ഹബീബായ തങ്ങളെ പേരമക്കളല്ലേ അതുകൊണ്ട് നബിതങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം എന്താണ് അതേ അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു തങ്ങൾ പോലും നരകത്തിലെത്തൂല അതുകൊണ്ട് തങ്ങന്മാർക്ക് വലിയ പവറാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരം നിർത്തുന്നതിന് മുമ്പ് ഇടയ്ക്ക് വെച്ച് ഒറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഒരൊറ്റ തങ്ങളെയും കുറ്റം പറയരുത് ഗ്രൂപ്പ് നോക്കിയിട്ടും പറയരുത് നോക്കാതെയും പറയരുത് തങ്ങളെ തങ്ങളാണെന്ന പേരിലാണ് ബഹുമാനിക്കേണ്ടത് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയിട്ടല്ല അതുപോലെ ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടതും ആലിമീങ്ങളാണോ എന്ന് നോക്കിയിട്ടാണ് അല്ലാതെ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയിട്ടല്ല കൊടി ഏതാണെന്ന് നോക്കിയിട്ടല്ല പതാക ഏതാണെന്ന് നോക്കിയിട്ടല്ല അതുകൊണ്ടല്ലേ നമ്മുടെ നേതാക്കൾ സുൽത്താനുൽ ഉലമാ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എല്ലാ ആലിമീങ്ങളെ പരിഗണിക്കുന്നത് അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ശംസുൽ ഉലമയെയും ബഹുമാനിക്കുന്നു കണ്ണിയത്ത് ഉസ്താദിനെയും ബഹുമാനിക്കുന്നു സുൽത്താനുൽ ഉലമയെയും പാടും ബഹുമാനിക്കുന്നു കാരണം നമ്മുടെ ഉസ്താദുമാർ ഒരൊറ്റ പണ്ഡിതനെ തെറി പറയാൻ പഠിപ്പിച്ചിട്ടില്ല ചീത്ത പറയാൻ പഠിപ്പിച്ചിട്ടില്ല സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഒരു കാലമാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരും അത്തരക്കാരില്ല എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് കാരണം നിങ്ങളൊക്കെ നല്ലവരാണ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ പി അടുത്ത് വിദേശത്ത് ദുബൈയിലുള്ള ഒരാൾ എനിക്ക് വാട്സപ്പിലൂടെ ഒരു വോയിസ് മെസ്സേജ് അങ്ങ് വിട്ടു നോക്കുമ്പോൾ ആരുടെ വോയിസ് മെസ്സേജാണ് നോക്കുമ്പോൾ ഒരു പുത്തൻവാദിയുടെ വോയിസ് മെസ്സേജാണെന്ന് മനസ്സിലാക്കുന്നു വിട്ടാണ് നമ്മുടെ ഒറിജിനൽ സുന്നിയാണ് നമ്മളെ ദർസ് നടക്കുന്ന മൂഢബിദ്രയുടെ പരിസരത്തുള്ളയാളാണ് അയാളുള്ളത് ദുബൈയിലാണ് നമ്മുടെ കെ സി എഫിന്റെ പ്രവർത്തകനും കൂടിയാണ് അയാൾ അങ്ങ് വിട്ടു തന്നു സുബ്ഹാനല്ലാഹ് നോക്കുമ്പോ എന്താണ് ബഹുമാനപ്പെട്ട കൂറത്തതങ്ങൾക്ക് ഫോം വിളിച്ച് അതാ കൂറത്തതങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംസാരമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണ് ഇയാൾ വിളിച്ചിട്ട് പറയാണ് തങ്ങളല്ലേ തങ്ങൾ നേർക്ക് നേര് ഉത്തരം കൊടുത്തു തങ്ങൾ ആരാണ് അവരൊക്കെ നേര് വഴിയിലുള്ള മഹാന്മാരല്ലേ അവർക്ക് വളവും തിരിവൊന്നുമില്ലല്ലോ അതുകൊണ്ട് കൂറത്ത് തങ്ങൾ നേർക്കു നേരങ്ങ് ഉത്തരം കൊടുത്തു തങ്ങളാണ് അതെ തങ്ങള് ഞാൻ ഇന്നലെ തങ്ങളെ വിളിച്ചല്ലോ തങ്ങൾ കേട്ടോ സുബ്ഹാനല്ലാഹ് എവിടുന്ന ഗൾഫിന്ന് വിളിച്ചോ കേട്ടോ തങ്ങളെ ഇല്ലല്ലേ ഞാൻ കേട്ടില്ലല്ലോ സുബ്ഹാനല്ലാഹ് അല്ല തങ്ങളെ തങ്ങളെ ബാപ്പാനെ വിളിച്ചാല് തങ്ങളെ ബാപ്പ വന്ന് സഹായിക്കുന്നാണല്ലോ പ്രസംഗിക്കുന്നതെല്ലാം കേൾക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ തങ്ങളെ വിളിച്ചതാണ് ഇപ്പൊ തങ്ങൾ കേട്ടില്ലല്ലേ ഇല്ല തങ്ങൾ കേട്ടില്ല ഞാൻ കേട്ടില്ല ഉള്ളത് പോലല്ലേ പറയൂ അപ്പൊ എന്താണ് സംഭവം അല്ല ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ ടയർ അങ്ങ് പഞ്ചറായി ഇയാള് പറയാ തങ്ങൾക്ക് ഫോൺ വിളിച്ചിട്ട് അതിനെ റെക്കോർഡ് ചെയ്യാണ് ഈ ഹയവാന് എന്താണ് പറയുന്നത് എന്റെ ടയർ പഞ്ചറായപ്പോൾ ഞാൻ വിളിച്ചതാണ് തങ്ങളെ വിളിച്ചതാണ് സഹായത്തിന് അപ്പോ ആരെ താജുല്ലമനെ വിളിച്ചു സഹായത്തിന് കിട്ടിയോ ഇല്ല കിട്ടിയില്ല ഞങ്ങളെ പിന്നെന്ത് സംഭവിച്ചു അപ്പോഴേക്ക് ഞാൻ ഒരാൾക്ക് മൊബൈലിൽ അങ്ങ് വിളിച്ചപ്പോ അയാൾ വന്നിട്ട് ടയർ അങ്ങ് ശരിയാക്കി തന്നു പഞ്ചറായത് ശരിയാക്കി തന്നു ഞാൻ ചോദിക്കാം ഇതുകൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമാണുള്ളത് ഇതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് എന്ത് ഗുണമാണുള്ളത് ആലോചിക്കണ്ടേ അയാള് ആ ചങ്ങാണി ഒരു സുന്നിയല്ല ആ സുന്നിയല്ല ഒറിജിനൽ പുത്തൻവാദിയാണ് ആ പുത്തൻവാദി അങ്ങ് വിളിക്കുകയാണ് സുബ്ഹാനല്ലാഹ് എന്നിട്ട് പറയാണ് അവസാനം തങ്ങളെ ഞാൻ തങ്ങളെ വിളിച്ചപ്പോ തങ്ങൾ കേട്ടില്ല എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് തങ്ങളെ ബാപ്പാനെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ നിങ്ങളെ അനുയായികളോട് പറഞ്ഞു കൊടുക്കണം തങ്ങളെ ബാപ്പാനെ വിളിക്കാൻ പാടില്ല താജുൽ ഉലമാനെ വിളിക്കാൻ പാടില്ല എന്ന് പറയണം വിളിച്ചാല് കേൾക്കൂല എന്ന് പറയണോ സുബ്ഹാനല്ലാഹ് ദീൻ ഇങ്ങോട്ട് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ ദീൻ ഇങ്ങോട്ട് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ ഔലിയാക്കളെ വിളിച്ചാലെ കേൾക്കുമെന്നത് പുത്തൻവാദിയുടെ കിതാബുകളിൽ വരെയില്ലേ എല്ലാം കൂടി ഇപ്പോൾ പറയാൻ നേരമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല ഓ ചെറുപ്പക്കാരെ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളെ കിതാബുകൾ പോകട്ടെ
അത് കൊടുത്താല് വിശ്വാസമില്ലല്ലോ. എന്നാൽ പുത്തൻവാദികളുടെ നേതാവാടി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ ഇബ്നു തൈമിയയില്ലേ, ആ ഇബ്നു തൈമിയയുടെ സ്വന്തം കിതാബല്ലേ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥം. ആ സ്വന്തം കിതാബിൽ ഇബ്നു തൈമിയ വരെ അതേ ഔലിയാക്കൾ കേട്ട ചരിത്രമല്ലേ ഉള്ളത്. എവിടുന്ന് കേട്ടു? മദീനത്തെ പള്ളിയിൽ ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു ഖുതുബ നിർവഹിക്കുകയാണ്. ആ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് 1000 കിലോമീറ്റർ അപ്പുറത്തെ നഹാബന്ദ് പർവ്വതത്തിന്റെ മുകളിൽ സാരിയ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് ഇസ്ലാമിന്റെ വിരോധികളോട് യുദ്ധം നടത്താൻ ഒരുങ്ങി നിൽക്കുന്ന നേരമാണ്. പക്ഷേ പർവ്വതത്തിന്റെ പിന്നിലൂടെ ശത്രുക്കളങ്ങ് കയറി വന്നപ്പോ 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുമ്പോ 1000 മൈലുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന സംഭവം അങ്ങ് കാണുന്നു. ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, പർവ്വതത്തെ കാത്തോ സാരിയത്തെ, പർവ്വതത്തിന്റെ പിന്നിന് ശത്രു വിഭാഗം കയറി വരുന്നുണ്ട്, പർവ്വതത്തെ കാത്തോ സാരിയത്തെ. 1000 മൈലുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന സംഭവം മദീനത്തെ പള്ളിയിലെ ഖുതുബയ്ക്ക് വേണ്ടി മിമ്പറിൽ കയറിയ ഉമറു ബിൻ ഖത്താബ് തങ്ങൾ കണ്ടു. ഉടൻ തന്നെ സാരിയ തങ്ങളെ അങ്ങ് വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് 1000 മൈലുകൾക്ക് അപ്പുറത്തുള്ള നഹാബന്ദ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇസ്ലാമിന്റെ വിരോധികളോട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹു കേട്ടു. എങ്ങനെ കേട്ടു ചെറുപ്പക്കാരാ? അന്ന് മൊബൈലിന്റെ സംവിധാനമില്ല, ഫേസ്ബുക്കിന്റെ സംവിധാനമില്ല, മെസ്സേജ് ഷെയർ ചെയ്യപ്പെടുന്ന വാട്സപ്പിന്റെ സംവിധാനമില്ല, ഒരു സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫേസ്ബുക്കിന്റെ സംവിധാനമില്ല. പിന്നെ എങ്ങനെ കേട്ടു? ഔലിയാക്കൾക്ക് അല്ലാഹു തആല കറാമത്ത് കൊടുത്തു. ആ കറാമത്തിലൂടെ കേട്ടു. ഇതാരാ ഈ സംഭവം രേഖപ്പെടുത്തിയത്? ഇബ്നു തൈമിയ അല്ലേ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഔലിയാക്കൾ കേൾക്കുമെന്നതുള്ളതാണ്. ഇരിക്കട്ടെ, കുത്തുബ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വെച്ച് പറഞ്ഞില്ലേ, ഖദമി അലാ റഖബാതിൽ ഔലിയാഗി തുറാ, അതേ എന്റെ പെരടി എന്റെ കാല് എല്ലാ ഔലിയാക്കളുടെ പെരടിയുടെ മേലാണെന്ന് പറഞ്ഞു. ബഗ്ദാദിൽ വെച്ചിട്ടാ പറഞ്ഞത്. എന്നാൽ ആ സദസ്സിൽ ഇല്ലാത്ത വേറെ ഒരു മഹാനുണ്ട്. ആ മഹാന് മുത്തല്ലിമീങ്ങളായ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കുമ്പോ അവിടുന്ന് പെരടി അങ്ങ് നീട്ടിക്കാണിച്ചു. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്താണിത്. അപ്പോഴാണ് ശിഷ്യന്മാരോട് ഉസ്താദ് പറയാണ്, അല്ല മക്കളെ, ബഗ്ദാദിൽ എന്റെ ഒരു ഷെയ്ഖുണ്ട്. ആ ഷെയ്ഖ് ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഖദമി അലാ റഖബത്തിൽ ഔലിയാഇ തുറാ, എന്റെ കാല് ലോകത്തുള്ള സർവ ഔലിയാക്കളുടെ പെരടിയുടെ മേലാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഞാൻ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പെരടി അങ്ങ് നീട്ടിത്തന്നത്. അപ്പൊ ഔലിയാക്കന്മാർക്ക് കിലോമീറ്റർ പ്രശ്നമല്ല, എത്ര ദൂരത്ത് നിന്ന് പറഞ്ഞാലും ആ പറഞ്ഞതിനെ ദൂരെ ഇരിക്കുന്ന വലിയനെ കേൾക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ താജുലുലമയെ കുറ്റം പറയണമെന്നില്ല, താജുലുലമയെ ചീത്ത പറയണമെന്നില്ല. ഇനി താജുലുലമ കേൾക്കുമെന്ന് ഹദീസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, താജുലുലമ നബി തങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബിയല്ലല്ലോ, അങ്ങനെ ഒരു പേര് പറയേണ്ട ആവശ്യമുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. പറഞ്ഞു വെച്ച വിഷയം എന്താണെന്നറിയോ? ഒരൊറ്റ തങ്ങളെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഒരു ആലിമിനെ വേറെയൊരു ആലിമ ചീത്ത പറഞ്ഞാൽ തന്നെ പറഞ്ഞ ആലിമിനല്ല ദുനിയാവിൽ തന്നെ പാഠം പഠിപ്പിച്ചില്ലേ? റീമി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. പാണ്ഡിത്യത്തിന് ഒരു കുറവുമില്ല, മുഖത്ത് താടിയിന് ഒരു കുറവില്ല, തലയിൽ തലയകെട്ടിനൊരു കുറവുമില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേറെയൊരു പണ്ഡിതനാണ് ഷൈഖുൽ മദ്ഹബ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ നവവി ഇമാമിനെ കുറ്റം പറഞ്ഞു. എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞതെന്നറിയോ? താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ തൊടരുത്,
അവരെ മുഖത്തു നോക്കരുത്, അവരെ ചുംബിക്കരുത് എന്ന മസ്അല, അത് കടുത്ത ഹറാമാണ്, ആ പ്രവൃത്തി ചെയ്യരുത്, ഹറാമാണ് എന്ന ഒരു അഭിപ്രായം ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖ്താർ എന്നതിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടുത്തെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ അഭിപ്രായത്തെ ചോദ്യം ചെയ്തതാണ് ഇമാം റീമി എന്ന് പറയുന്ന വേറെ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്നല്ലേ, സുബ്ഹാനല്ലാഹ്, എന്താണ് ചോദ്യം ചെയ്തത്? നബവി ഇമാം കല്യാണം പോലും കഴിക്കാത്ത ആളാണല്ലോ, അയാൾക്ക് എന്തിനാണ് ഇങ്ങനത്തെ കാര്യം എന്നേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദിച്ചത് കൊണ്ട് വേറെ ഒരു പണ്ഡിതനായ നബവി ഇമാമിനെ ചീത്ത പറഞ്ഞത് കൊണ്ട്, അപകീർത്തിപ്പെടുത്തിയത് കൊണ്ട്, ഇൻസൽട്ട് ചെയ്തത് കൊണ്ട്, അപമാനിച്ചത് കൊണ്ട് ഈ റീമി എന്ന് പറയുന്ന പണ്ഡിതൻ അവിടെ നിന്ന് വഫാത്തായപ്പോൾ അതാ ഒരു ജീവി അങ്ങ് വന്ന് ആ പണ്ഡിതന്റെ വായയിൽ നിന്ന് നാവങ്ങ് വലിച്ചു കൊണ്ടുപോയി. ഇത് ഒരു സാധാരണക്കാരൻ ഒരു പണ്ഡിതനെ ചീത്ത പറഞ്ഞതല്ല, ഒരു പണ്ഡിതൻ വേറെ ഒരു പണ്ഡിതനെ ചീത്ത പറഞ്ഞതാണ്. ഇനി ഒരു സാധാരണക്കാരൻ വേറെ ഒരു പണ്ഡിതനെ ചീത്ത പറയുന്നതിന്റെ ഗൗരവം പറയേണ്ടതുണ്ടോ? അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ്, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായി പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ ശൈഖ് ജീലാനിയുടെ ദർസിൽ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന സീനിയർ വിദ്യാർത്ഥിയാണ് അര ഇബ്നു സഖാ. ഇബ്നു സഖാ പറഞ്ഞു, ശൈഖ് ജീലാനി ജൂനിയർ വിദ്യാർത്ഥിയാണ്, ഇബ്നു സഖാ സീനിയർ വിദ്യാർത്ഥിയാണ്, ഇബ്നു സഖാ വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. ആ ഇബ്നു സഖാ പറഞ്ഞു ശൈഖ് ജീലാനിയോട്, അല്ല അബ്ദുൽ ഖാദിർ, നമുക്ക് ഈ നാട്ടിൽ ഒരു ആലിം വന്നിട്ടുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ആ ആലിമിന്റെ പേരാണ് ഗൗസ്. ആ ഗൗസ് എന്ന ആലിമിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാമല്ലോ, അയാൾക്ക് നമ്മൾ ഇത്ര വിവരമുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് നോക്കാൻ പോകാമല്ലോ. അബ്ദുൽ ഖാദിർ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കുട്ടിയാണ്, ജൂനിയർ വിദ്യാർത്ഥിയാണ്. ഇബ്നു സഖാ എന്ന സീനിയർ വിദ്യാർത്ഥി എന്ന് പറഞ്ഞപ്പോ ജൂനിയർ വിദ്യാർത്ഥിയായ ശൈഖ് ജീലാനി പറഞ്ഞു, ഞാൻ അതിന് വരൂല്ല, ഞാൻ നിങ്ങളെ കൂടെ വരാം, പക്ഷേ ഞാൻ വരുന്നത് ആ പണ്ഡിതനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, അയാൾക്ക് എത്ര പാണ്ഡിത്യമുണ്ടെന്ന് പരിശോധിക്കാനല്ല, പിന്നെ ഞാൻ വരുന്നത് എന്തിനാണ്? അയാൾ നോക്കിയിട്ടൊന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്, അയാള് നോക്കിയിട്ടൊന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്. രണ്ടാളും പോയി. പോയപ്പോ സുബ്ഹാനല്ലാഹ്, ഇബ്നു സഖാ എന്ന പണ്ഡിതൻ മനസ്സിൽ എന്ത് ചോദ്യം ചോദിക്കാനാണോ ഈ ഗൗസ് എന്ന പണ്ഡിതനോട്, ഏത് മസല ചോദിക്കാനാണോ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളൊരു, ആ ചോദ്യം ഇന്നതാണെന്ന് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വൽ ജവാബു അൻഹു കദാ വകദാ സുആലുക കദാ വകദാ വൽ ജവാബു അൻഹു കദാ വകദാ. അല്ല ഇബ്നു സഖാ, നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതല്ലേ, നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഇന്നതാണ്, അപ്പൊ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദ്യം അങ്ങ് ചോദിച്ചു കൊടുത്തു, അതിന് മറുപടിയും അങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് അവിശ്വാസത്തിന്റെ തീ കത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്ത് സംഭവിച്ചു? ശൈഖ് ജീലാനി കണ്ട് പറക്കത്തെടുക്കാൻ വേണ്ടി പോയതാണ്. ശൈഖ് ജീലാനി വലിയ മഹാനായി, ഇബ്നു സഖാ വേറെ ഒരു പണ്ഡിതനായ ഗൗസ് എന്ന പണ്ഡിതനെ പരീക്ഷിക്കാൻ പോയതാണ്. എന്ത് സംഭവിച്ചു? ആ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് ഞാൻ കുഫറിന്റെ അവിശ്വാസത്തിന്റെ സത്യനിഷേധത്തിന്റെ തീ കത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്ത് സംഭവിച്ചു? ഇബ്നു സഖാ വലിയ സംവാദം നടത്തുന്ന ആളാണ്. വക്കാന മുനാലിറ, അങ്ങനെ തന്നെയല്ലേ? അതേ അൽ ഫതാവൽ ഹദീസിയയിൽ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ച സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്, വക്കാന മുനാലിറ, അയാൾ വലിയ സംവാദം നടത്തുന്ന ആളായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അയാൾക്ക് വേറെ ഒരു രാഷ്ട്രത്തിൽ സംവാദം നടത്താൻ അവസരം കിട്ടി, വേറെ ഒരു രാഷ്ട്രത്തിൽ സംവാദം നടത്താൻ അവസരം കിട്ടി. ആ രാഷ്ട്രത്തിൽ സംവാദം നടത്താൻ വേണ്ടി പോയതാണ്. നോക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ രാഷ്ട്രമാണ്. അപ്പൊ സംവാദം ആരോടാണ്? ജമാഅത്തെ ഇസ്ലാമിയോടല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരനോടല്ല, സലഫിയോടല്ല, തബ്ലീഗിനോടല്ല, അഹ്ലെ ഹദീസിനോടല്ല, പിന്നെ ആരോടാണ് സംവാദം? സംവാദം നസാറാക്കളോടാണ്, ക്രിസ്ത്യാനികളോടാണ്. ആ ക്രിസ്ത്യാനികളോട് സംവാദം നടത്തിയതിനു ശേഷം അവിടെ നിന്നതാ ആ രാജാവിനൊരു മകൾ ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ മകള് ഈ സംവാദം നടത്താൻ വേണ്ടി പോയ ഇബ്നു സഖായ കണ്ടു. കണ്ടപ്പോൾ ഇയാൾക്ക് വല്ലാത്ത സന്തോഷമാണ്. ആ രാജാവിന്റെ മകളെ അവിടെ നിന്ന് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ മകൾ
മകളെ തരൂല്ല, കാരണം നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾക്ക് എന്റെ മകളെ വേണമെങ്കിൽ ക്രിസ്ത്യാനിയാകണം. എന്ത് സംഭവിച്ചു? ആ രാജാവിന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി സംവാദത്തിന് പോയ മൊയ്ലാര് അതേ ക്രിസ്ത്യാനിയായില്ലേ, ഈമാനില്ലാതെ ചത്തില്ലേ, ഇത് കളസയുടെ സ്വന്തം ഫത്വയാണോ, സ്വന്തം മകയിൽ പറഞ്ഞതാണോ, പൊന്മള ഉസ്താദ് പറഞ്ഞതാണോ, പേരോട് ഉസ്താദ് പറഞ്ഞതാണോ, സുൽത്താൻ ഉന്നലമ പറഞ്ഞതാണോ, ഈ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതാണോ? അല്ല അല്ല, ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതേ അൽ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തിയതാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു? ഒരു ആലിമിനെയും കുറ്റപ്പെടുത്താൻ പോകണ്ട. ഒരു പണ്ഡിതൻ വേറെ ഒരു പണ്ഡിതനെ കുറ്റം പെടുത്തിയത് കൊണ്ടാണ് അതിന്റെ അനന്തര ഫലം ദുനിയാവിൽ അനുഭവിച്ചത്. അതുകൊണ്ട് ഒരാൾ പോലും തങ്ങന്മാരെ കുറ്റപ്പെടുത്തരുത്, ആലിമിയങ്ങളെ ചീത്ത പറയരുത്. കാരണം തങ്ങന്മാരെ സ്നേഹിച്ച് ഒരാൾ മരിച്ചാൽ മൻ മാതാല ഹുബ്ബി ആലി ബൈത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ തങ്ങന്മാര്, ആ തങ്ങന്മാരെ സ്നേഹിച്ച് ഒരാൾ മരിച്ചാൽ മാത ഷഹീദാ, അയാള് ഷഹീദായി മരിക്കുകയാണ്, ഷഹാദത്തിന്റെ കൂലി അല്ലാഹു തആല അയാൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ടോ വമുങ്കറും വനകീറും തസുഫാനിങ്ങി ഇലൽ ജന്ന കമാ തുസഫുൽ അറൂസു ഇലാ ബൈത്തി സൗജിഹാ, ഒരു പുതിയ പെണ്ണിനെ ഭർത്താവിന്റെ മണിയറ എങ്ങനെയാണോ ആനയിക്കപ്പെടുന്നത്, അതുപോലെ മുങ്കറിനെ കീറി എന്ന കബറിലുള്ള മലക്കുകൾ തങ്ങന്മാരെ സ്നേഹിച്ച് മരിച്ചയാളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. അതേസമയത്ത് തങ്ങന്മാരെ കുറ്റം പറഞ്ഞു ഒരാൾ മരിച്ചാലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലി ബൈത്തായ തങ്ങന്മാർ, ആ തങ്ങന്മാരെ ചീത്ത പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഒരാളെങ്ങനെ മരിച്ചാലോ, അയാളങ്ങ് മുനാഫിഖായി ചത്തുപോവുകയാണ്. മാത്രമല്ല മക്തൂബം ഫീ ജബ്ഹതി ആയിസും മിൻ റഹ്മത്തില്ലാഹ്, ആ മനുഷ്യന്റെ നെറ്റിത്തടുത്ത് ഒരു എഴുത്തുണ്ടാകും. എന്താണ് എഴുത്ത് എന്നല്ലേ, ഇവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞവനാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് ഒരു തങ്ങന്മാരെയും കുറ്റപ്പെടുത്താതെ, ആലിമീങ്ങളെ ചീത്ത പറയാതെ, എല്ലാ സദാത്തുക്കളെയും ആലിമീങ്ങളെയും ബഹുമാനിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. വിഷമമില്ലെങ്കിൽ ഒന്നെണീറ്റ് നിൽക്കുമോ? എല്ലാവരും ഒന്നടുത്തേക്ക് വരുമോ? ഒരാളും പോകരുത്. നമുക്കൊരൽപ്പം തഹ്ലീലു ചൊല്ലി, ഒരൽപ്പം സ്വലാത്തു ചൊല്ലി നമുക്കിവിടുന്ന് പോകേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമുക്ക് വേണ്ടി ദുആക്ക് ചെയ്തു തരും. എല്ലാവരും ഒന്നടുത്തേക്ക് വന്ന് ഒരു അഞ്ച് മിനിറ്റ് ആണ് അല്ലാഹു ഈ സദസ്സ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ നോട്ടമുള്ള സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സഹോദരന്മാരെ, ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടല്ലേ വലിയ സ്ഥാനത്തേക്ക് മഹാനവരുകൾ എത്തിയത്. എന്നാൽ താജുൽ ഉലമയും അതുപോലെയല്ലേ? താജുൽ ഉലമ വലിയ മഹാനാകാൻ കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അവിടുത്തെ ഹയാത്ത് കാലത്ത് അവിടുന്ന് ഇരിക്കുന്ന സമയത്ത് അതാ വിദ്യാർത്ഥികളെ അടുത്തേക്ക് അങ്ങ് വിളിച്ചിട്ട് പറയും, ഒന്ന് ബുറുദ ബൈത്ത് പാടിത്തരുമോ? ആ ബുറുദ ബൈത്ത് പാടുന്നത് അവിടെ നിന്നിരുന്ന് കേട്ട് സന്തോഷിക്കുന്നു തങ്ങളവരുകൾ. അതുകൊണ്ടല്ലേ ഏത് പ്രഭാഷണത്തിന്റെ തുടക്കത്തിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ വിളിക്കുന്ന പദ്യങ്ങൾ ഉരുവിടുന്നത് പതിവാണ്. അതുകൊണ്ടല്ലേ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഖസീദത്തുൻ ഉമാനിയ എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തുപോയി മഹാനവരുകൾ വിളിച്ച വിളിയാണ് താജുൽ ഉലമയുടെ എല്ലാ പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും പറയാറുള്ളത്. കാരണം നബിയോട് വല്ലാത്ത ബന്ധമാണ്. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക,
ഈ പദ്യം ഉരുവിടാതെ പ്രഭാഷണം തുടങ്ങാറില്ല. കാരണം നബിയോട് വല്ലാത്ത സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ മൂത്ത മകനായ ഹാമിദ് ഇമ്പിച്ചു കോയ തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതാ താജുൽ ലമയങ്ങ് വഫാത്താകുന്ന നേരത്ത് അവിടുത്തെ പേരമകൻ ഹാമിദ് ഇമ്പിച്ചു കോയ തങ്ങളുടെ മകനാണ്, തങ്ങളാണ്. ആ പേരമകൻ അവിടെ അടുത്തിരുന്ന് ബുറുദബൈത്ത് അങ്ങ് പാടുകയാണ്. ആ ബുറുദബൈത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാടിയ വരികളുടെ കൂട്ടത്തിൽ ഒരു വരിയിൽ തെറ്റു വന്നുപോയി. സക്കറാത്തിന്റെ തൊട്ടു മുമ്പാണ് തെറ്റു വന്നുപോയി. എന്ത് സംഭവിച്ചു? താജുൽ ഉലമ നിലത്തങ്ങടിച്ചു, പറഞ്ഞു മോനെ തിരുത്ത് പാടിക്കോ, കാരണം നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട്, നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട്, തിരുത്തി അങ്ങ് പാടിക്കോ. ഏതാണ് തെറ്റ് എന്ന് മനസ്സിലായില്ല. മനസ്സിലാകാൻ ഇയാളൊരു ആലിമൊന്നുമല്ല, ഈ പേരക്കുട്ടി ആലിമല്ല. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നല്ലേ, നേരെ തിരിച്ചങ്ങ് പാടിക്കൊടുക്കുകയാണ്. മോനെ നിങ്ങൾ പാടിയ തെറ്റ് ഇന്ന വരിയിലാണ്, അത് പാടിയത് ഇങ്ങനെയാണ്, പാടേണ്ടത് ഇങ്ങനെയാണ്. നേരെ അങ്ങ് തിരുത്തിക്കൊടുത്തു. അതങ്ങ് തിരുത്തിക്കൊടുത്തിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞു. ബുറുദയോടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടല്ലേ ചെറുപ്പക്കാര താജുൽ ഉലമാ ലോകത്തോട് യാത്ര പറഞ്ഞത്? അറിയില്ലേ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം എ ഉസ്താദ് ഈ മാസത്തോട് യാത്ര പറഞ്ഞ, ഈ മാസത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞ വേറെയൊരു മഹാനാണ്. മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് അമരക്കാരനല്ലേ നൂറുൽ ഉലമാ എം എ ഉസ്താദ്. മഹാനവരികൾ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ബന്ധപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാനങ്ങ് മരിച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? എന്റെ കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുണ്യകേശങ്ങളുണ്ട്, ഞാൻ ഒരാൾക്കും അത് കൊടുത്തിട്ടില്ല. എന്തേ ഞാനത് സൂക്ഷിച്ചു വെച്ചതെന്നറിയോ? ഞാനതായ വഫാത്തായാൽ എന്നെ കുളിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കഫൻ തുണിയിൽ എന്നെ വെച്ചു തരുമ്പോ ആ കഫൻ തുണിയിൽ എന്റെ കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുണ്യകേശം വെച്ചു തരണേ. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു ഖബറിലെ രക്ഷപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുശേഷിപ്പുകളെ കൊണ്ടാണ്. ഞാൻ ഇന്ന് എന്റെ ചിക്കമഗളൂർ ജില്ലയിൽ പോയിരുന്നു. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പടുകൂറ്റൻ ആലിമീങ്ങൾ അവിടെ വന്നിരുന്നു. എന്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലാ SSFന്റെ കീഴിൽ, ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ 6 പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ചടങ്ങാണ് ഇന്ന് നടന്നത്. അവിടെ പോയപ്പോൾ പറഞ്ഞു, അടുത്ത ദിവസം ചിക്കമഗളൂർ നാട്ടിൽ ഉപ്പള്ളി ടൗണിൽ വെച്ച് അതാ 500 വരുന്ന തിരുശേഷിപ്പുകളുടെ പ്രദർശനമുണ്ട്. ഒരു തിരുശേഷിപ്പല്ല, രണ്ടല്ല, 500 തിരുശേഷിപ്പുകളുടെ പ്രദർശനമുണ്ട്. സംഘടിപ്പിക്കുന്നത് ഷാഫിഈ മദ്ഹബുകാരല്ല, ഹനഫി മദ്ഹബുകാരാണ്. അവരുടെ കണക്ക് കൂട്ടൽ 50,000 ഉണ്ടാകും കാണികൾ എന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുശേഷിപ്പ് ലോകത്ത് എമ്പാടും സ്ഥലങ്ങളിലുണ്ട്. ജാമിഅ മർക്കസിൽ ഷഹറെ മുബാറക്കിന്റെ പ്രദർശനം ഈ അടുത്ത് നടന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കും. ഉസ്താദ് വഫാത്താകുമ്പോ ഹബീബായ തങ്ങളോട് കണക്ഷൻ വെച്ചില്ലേ? ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെയോ ചെറുപ്പക്കാരെ. ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, പൊസോട്ട് തങ്ങളെ മറക്കാൻ പറ്റുമോ?
ഈ പരിസരത്തുകാർക്ക് ഒരിക്കൽ പോലും മറക്കാൻ പറ്റാത്ത അമരക്കാരനല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന പൊസോട്ട് തങ്ങള്. അവിടുന്ന് വഫാത്തിന് മുമ്പ് മദീനയിൽ പോയി. കാരണം ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയം മദീനക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നു. കൈഫ മക്കി അതാ മുജ്കോ കർദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ മുസ്കുരാ ഹേ ലഗി ദിൽ കോ ഹർ ഏക് ലീ ചുമതാ ചുമതാ ജോ മദീനേ ചലാ. മദീനയ്ക്ക് വേണ്ടി ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. ആ മദീനയിൽ പോയി വഫാത്തിന്റെ തൊട്ട് മുമ്പ് നാട്ടിൽ വന്നു. കുടുംബക്കാരെ അടുത്തേക്ക് വിളിച്ചു, മക്കളെയും മരുമക്കളെയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ ചെറുപ്പക്കാരാ? മക്കളെ, എല്ലാവരും എന്റെ ജനാസ നോക്കിയതിന് ശേഷം എല്ലാവരും അങ്ങ് മാറി നിന്നാൽ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നോ. ബാപ്പയായ എന്റെ ഈ രണ്ട് ചെവിയിൽ നിങ്ങൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന സ്വലാത്തും സലാമും എന്റെ ശ്രവണ പടങ്ങളിൽ നിങ്ങൾ പതിപ്പിച്ചു തന്നാൽ ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറായ സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ബനേ ദോ ജഹാൻ തുമാരേ ലിയേ. ലോക നേതാവായ താജിദാരേ മദീന സർക്കാരേ ആലം കായനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുമാർ ഉച്ചത്തിൽ പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളിലേക്ക് ഞാനത് എത്തിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ അസ്സയ്യിദുൽ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങള്, അതുപോലെയുള്ള മഹാന്മാർ മുഴുവനും ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ വിരാജിക്കാനുള്ള കാരണം ഹബീബിനോടുള്ള അഭേദ്യമായ ബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിലും റബീഉൽ യാത്ര പറഞ്ഞാലും കയ്യിൽ കൗണ്ടർ വെക്കുന്നത് നിർത്തല്ലേ ചെറുപ്പക്കാരാ? എപ്പോഴും കയ്യിലൊരു കൗണ്ടർ ഉണ്ടായിക്കോട്ടെ. വിരൽ തുമ്പിലാ കൗണ്ടർ അങ്ങ് ഫിറ്റ് ചെയ്തോ. കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലിക്കോ. സിനിമ കാണുന്നത് നിർത്തിവെച്ചോ. പെങ്ങളെ സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്നത് നിർത്തിവെച്ചോ. ഈ കണ്ണുകളെ കൊണ്ട് ഹറാമ് കണ്ട് രസിക്കേണ്ടതല്ല, ഈ കണ്ണുകളെ കൊണ്ട് കാണേണ്ട നേതാവാണ് താജിദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഹറാമ കാണുന്നത് നിർത്തൽ വെച്ചോ. കഴിവിന്റെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. എല്ലാ വേദിയിലും പറയുന്നത് പോലെ ഇവിടെ വെച്ച് പറഞ്ഞു നിർത്തട്ടെ. ഇന്ന് മുതലങ്ങ് തുടങ്ങിക്കോ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന നേരത്ത് കാമിലായ ഉളുവെടുത്തോ. എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് ചെറുപ്പക്കാരാ, ഉപ്പമാരെ ഉമ്മമാരെ സഹോദരിമാരെ, ചുരുങ്ങിയത് ഒരു 101 സ്വലാത്ത് ചൊല്ലിക്കോ. 101 സ്വലാത്ത് ഒരൊറ്റ രാത്രി പോലും മുടക്കാതെ പതിവാക്കിയാൽ തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. 2.5 മാസങ്ങൾക്ക് മുമ്പ് കർണാടക സ്റ്റേറ്റിൽപ്പെട്ട കൊടക് ജില്ലയിലെ SSF ഒരു പ്രവർത്തകൻ ഫോം വിളിച്ചു പറഞ്ഞു, ഉസ്താദേ 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉറൂസിന്റെ വാതിന് വന്നിരുന്നു. ആ വാതിന് വന്ന സമയത്ത് വാത് സമാപിക്കുമ്പോൾ അവസാനം വെച്ച് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന വിവരം പറഞ്ഞു. കേട്ട അന്ന് രാത്രി മുതൽ ഞാൻ എന്റെ ജീവിത
ജീവിതത്തിൽ അത് പകർത്തിയെടുത്തു. ഉസ്താദേ, ഇന്ന് ഞാൻ ഉസ്താദിനെ കോൾ വിളിക്കുമ്പോൾ 3 വർഷവും 1 ദിവസവും കൃത്യമായും പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ ഉറക്കത്തിൽ വന്നു നൂഴുക്കി സാഗർ, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽഖാ, ജാ മദീന തുജേ സലാ, പ്രകാശത്തിന്റെ സമവാക്യമായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ സന്തോഷം പറയാനാണ് ഞാൻ വിളിച്ചത്. അവിടെ പറഞ്ഞ അതേ കാര്യമാ പറയുന്നത്. എത്ര കൊല്ലങ്ങൾ വേണ്ടി വരുമെന്ന് പറയാൻ അതിനുള്ള ക്വാളിഫിക്കേഷൻ അല്ല എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഉസ്താദുമാർക്കറിയാം, അല്ലാത്തവർക്കറിയാം, ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് മുതലങ്ങ് തുട ചെറുപ്പക്കാരാ, ഈ കെ സി റോഡ് പരിസരത്തൊരു പ്രദേശമുണ്ട്. പ്രദേശത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ വാളിന് പോയപ്പോൾ ഒരു വീട്ടിലങ്ങ് ഭക്ഷണം കഴിക്കാൻ അങ്ങ് കയറിയതാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കൗണ്ടർ ഉണ്ട്. ഞാൻ മെല്ലെ അങ്ങ് കൗണ്ടർ അങ്ങ് തിരിച്ചു പിടിച്ചു നോക്കിയപ്പോൾ അല്ലാ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നതാണ് കണ്ടത്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, റബീഉൽ അവ്വൽ സ്പെഷ്യൽ സ്വലാത്തല്ല, എന്റെ ജീവിതത്തിൽ ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. എനിക്ക് ഹബീബായ തങ്ങളെ കണ്ടേ മതിയാകൂ. അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. നാം കണ്ടില്ലാന്ന് കണ്ടാൽ നാട് ഫസാദായി പോകുമെന്ന് കരുതിയിട്ടാണ്. അതാണ് ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം. അല്ലാഹു അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ സദസ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള സദസ്സാക്കി തരട്ടെ. നമ്മെ നാമാക്കിയ നമ്മുടെ നേതൃസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ നൂറുൽ ഉലമ, ഈ റബീഉൽ ആഖിർ മാസത്തിൽ വഫാത്തായ ഒരുപാട് മഹാന്മാരുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമയും നൂറുൽ ഉലമയും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദും, അതേ ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദും, ശംസുൽ ഉലമ ഇ കെ ഉസ്താദും, കണ്ണിയത്ത് ഉസ്താദും, അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പുതിയാപ്പിൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ ഒരുപാട് പടുകൂറ്റൻ വമ്പൻ പണ്ഡിത വയോവൃദ്ധ പ്രഭുക്കൾ പടച്ച റബ്ബേ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഇന്നും ആവേശത്തോടെ ആവേശത്തോടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ റഈസുൽ ഉലമ ഉസ്താദവരുകൾ, അതുപോലെ സുൽത്താനുൽ ഉലമ ഉസ്താദവരുകൾ, താജു ശരീഅ കൻസുൽ ഉലമ ഷെയ്ഖുന പൊന്മള ഉസ്താദ് ഉൾപ്പെടെ, ബേക്കൽ ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, മാണി ഉസ്താദ്, അതുപോലെ മറ്റുള്ള സാദാത്തുക്കൾ, എല്ലാവരുടെയും തണൽ നിന്റെ പൊരുത്തത്തിലായി നമുക്ക് നീട്ടിത്തരണേ അല്ലാ. അവരുടെ പിന്നിൽ അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇൻഷാ അല്ലാ ഒരൽപ്പം لا إله إلا الله لا إله إلا الله لا പ്രിയമുള്ളവരെ, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. സീറണി വിതരണം ചെയ്യുന്നുണ്ട്, സദസ്സിൽ കൊണ്ടുവരുന്നുണ്ട് സീറണി. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ദുആ ചെയ്യുമ്പോൾ ഉസ്താദ്, لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
22-ാം തീയതി കിന്യ കുത്തുബ് നഗറിലേക്ക് വഹാബ് സഖാഫി മമ്പാട് അവറുകൾ വരുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ. എല്ലാവരും അവരുടെ സദസ്സിൽ തന്നെ ഇരിക്കുക, സീരണി വിതരണം ചെയ്യുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു. ആസിഫ് എസ്ഒഎസ്ൻ്റെ മെമ്പർ ആസിഫ് സ്റ്റേജിൻ്റെ മുമ്പാകിലേക്ക് വരണം. സഹോദരന്മാരെ, നല്ല സദസ്സാണ്. അൽഹംദുലില്ല, ഉക്കുടയിൽ എസ്ഒഎസിൻ്റെയും എസ്എസ്എഫിൻ്റെയും പ്രഥമ വാർഷിക പരിപാടിയും കൂടിയാണ് ഇത്. ഒരുപാട് പേർക്ക് ദുആകൾ ചെയ്യൽ കടമയുണ്ട്. അപ്പം അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് തെഹ്ലീൽ നാം ഇവിടെ ചൊല്ലി, അല്പം ചൊല്ലിയതാണെങ്കിലും ബഹുമാനികളെ, കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 2016 ഫെബ്രുവരി 26 ഞങ്ങൾ ഇതേ ഗ്രൗണ്ടിൽ വെച്ച് ഒരു താജുല്ലുലമ, ഷംസുല്ലുലമ, നൂറുല്ലുലമ, കണ്ണിത്തുസ്താദ് മഹാന്മാരുടെ പൊസോട്ടതങ്ങൾ, എൻ എം ഉസ്താദ് മുതലായ പണ്ഡിതന്മാരുടെ അനുസ്മരണ സംഘം നടത്തിയിരിക്കുന്നു. ആ മഹാസംഗമത്തിൽ വന്നെത്തിയ സയ്യിദന്മാർക്കും ഉസ്താദന്മാരും ബുർദ സംഘക്കാരുമെല്ലാം അവർക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു മെമ്പറായിരുന്ന അഷ്റഫ് എന്ന പ്രിയപ്പെട്ട അഷ്റഫ് എന്ന സഹോദരൻ്റെ വീട്ടിലായിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ സമ്മേളനം നടത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് നമ്മെ കൂടെ ഇല്ല. നാമമായി വിട പറഞ്ഞു, ഈ ലോകത്തോട് വിട പറഞ്ഞ് 6 മണ്ണിയിൽ കിടക്കുകയാണ്. ആ അഷ്റഫിനും കുടുംബക്കാർക്കും ബഹുമാനപ്പെട്ട ഉസ്താദുകൾ തങ്ങമാർ ദുആ ചെയ്യും. പ്രിയമുള്ളവരെ, ആ അഷ്റഫ് വെറും 3 പെൺകുട്ടികൾ മാത്രമടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് വിട്ടുപോയത്. അതുകൊണ്ട് ചെറിയ ഒരു സാന്ത്വനമെന്ന നിലക്ക് SOS ഉക്കട ശാഖ ഈ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ചെറിയൊരു സഹായാർത്ഥം നൽകുന്നു. അത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങളവർ നൽകുന്നു. അതിനെ സ്വീകരിക്കാൻ വേണ്ടി ആസിഫിനെ ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, ഒരുപാട് പേര് നമ്മോട് വിട പറഞ്ഞവരുണ്ട്. ഈ അടുത്ത് പെർണയിൽ നമ്മുടെ ഒരു പ്രവർത്തകൻ ഷറഫുദ്ദീൻ മരിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ പറഞ്ഞ അഷ്റഫ് നമ്മളെ ഹിമമിൻ്റെ സഹോദരനാണ്. ഞാൻ അവിടെയാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്, വ്യാധിന് വരുന്നതിന് മുമ്പ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീന യാ റബ്ബേ, നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ ചൊല്ലിയ തഹ്ലീൽ നീ ഖബൂലാക്കണേ റഹ്മാനെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സർവ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഷുഹദാക്കൾ, ഇവിടെ പ്രത്യേകിച്ച് നാം അനുസ്മരിച്ച ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, താജുൽ ഉലമ, നൂറുൽ ഉലമ ഉൾപ്പെടെയുള്ള എല്ലാ സാദാത്തുക്കളും ആലിമീങ്ങളും നീ അവരിലേക്ക് എത്തിക്കണേ റഹ്മാനെ.
ബഹുമാനപ്പെട്ട സയ്യിദുന പൊസോട്ട് തങ്ങൾ നെല്ലിക്കുത്ത് ഉസ്താദ്, അതുപോലെ നാം ഇവിടെ നേരത്തെ പറഞ്ഞ മുഴുവൻ ആളുകൾ, ഷംസുല്ലുലമ ഐ കെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, ഖുതുബി തങ്ങള്, അതുപോലെ തന്നെ സദഖത്തുള്ള ഉസ്താദ്, എല്ലാവരിലേക്കും നീ എത്തിക്കണേ റഹ്മാനേ, അർഹമുർ റഹീമീനായ റബ്ബേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. ഇവിടെ പേര് പറയപ്പെട്ടവരും അല്ലാത്തവരും എല്ലാവരിലേക്കും നീ എത്തിക്കണേ അല്ലാ. അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ വന്ന അപാകതകൾ നീ വിട്ടുപെറുത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഈ സദസ് നാം അനുസ്മരിച്ച മഹാന്മാരോടുള്ള മഹബത്ത് വർദ്ധിക്കാൻ നിമിത്തമാക്കി തരണേ റഹ്മാനെ. അവരോടുള്ള മഹബത്ത് കാരണമായി നമുക്ക് നീ രക്ഷ നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ സല്ലാത്തുകൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈ സദസ്സിലുണ്ട്, കാമ്യം പറയുന്നവരുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാ, വിഷമങ്ങളെ മാറ്റിത്തരണേ റഹ്മാനെ. ജീവിതത്തിൽ എന്നേക്കും സന്തോഷം നിലനിർത്തണേ അല്ലാ. അർഹമർ റഹീമീനായ റബ്ബേ, കടങ്ങളുള്ളവരുണ്ട് നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, രോഗികളുണ്ട് നീ ശിഫയാക്കണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് പൂർത്തിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലാമീം പറയുമ്പോ ഓരോരുത്തരുടെ മനസ്സിൽ എന്ത് ഉദ്ദേശങ്ങളാണ് ഉള്ളത് അതെല്ലാം നിനക്കറിയാമല്ലോ, നീ ഹാസിലാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിന്നെക്കുറിച്ചുള്ള നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ചിന്ത നൽകണേ അല്ലാ. ഇവിടെ ഒരുപാട് പേര് തങ്ങളെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ സംഭാവനകൾ കൊടുത്തവരുണ്ട്, ഈ സദസ്സിൽ വന്നിരിക്കുന്നവരുണ്ട്, ഉമ്മമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്ത ചെച്ചപ്പോൾ അതിൽ സംഭാവനകൾ നിക്ഷേപിച്ചവരുണ്ട്. പടച്ച റബ്ബേ, ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടി ഈ സദസ്സിലല്ലാതെയും സഹകരിച്ചവരുണ്ട്, ഓടി നടന്നവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, അതുപോലെ ഇവിടെ ഉസ്താദുമാർ വരുമ്പോൾ ഭക്ഷണം ഒരുക്കി കൊടുത്തവരുണ്ട്, ഈ സദസ്സിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സഹകരിച്ചവരുണ്ട്, ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും നേതാക്കളും പ്രവർത്തകരുണ്ട്. നീ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഇനിയും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. പടച്ചു റബ്ബേ, വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, നീ ഇണകളെ വിരിക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴും ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. നമ്മുടെ എല്ലാ സഹോദരിമാർക്കും അനുയോജ്യരായ ഇണകളെ നീ വിധിക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, നമ്മുടെ ഉമ്മ ഉപ്പമാർ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാർ ബന്ധുമിത്രാദികൾ ജീവിച്ചിരിപ്പുള്ളവർക്കെല്ലാം നീ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മരിച്ചു ഖബറിലുള്ളവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പായി കഅബ കാണാൻ അവസരം തരണേ അല്ലാ. മദീനയിൽ കാൽ വെക്കാൻ അവസരം തരണേ അല്ലാ. അവിടെ പോയി സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ലാന്ന് സങ്കടം പറയുന്നവരുണ്ട്. നീ കവരത്ത് ദീമിൽ മറപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്തുകൊണ്ട് മക്കൾ ഖൈറാണെങ്കിൽ മക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കൾ ഖൈറല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ. നമ്മുടെ ഈ സദസ്സ് നീ ഖബൂലാക്കണേ അല്ലാ. പലരും ദുആണ് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നീ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. സാധുവായ ഞാൻ മൂടബിദ്ര എന്ന സ്ഥലത്തൊരു ചെറിയ ദർസ് നടത്തുന്നുണ്ട്. അതിൻ്റെ പുതിയ ഒരു ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. ഒരാൾ തന്നെ 50 ലക്ഷത്തിൻ്റെ ബിൽഡിങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, അത് ഏറ്റെടുത്ത അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരൻ, നീ അയാൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആരെ മനസ്സിൽ കരുതിയിട്ടാണോ ആ ദർസിന് എന്നേക്കുമുള്ള കെട്ടിടമുണ്ടാക്കി തരുന്നത്, അവരിലേക്ക് അതിന്റെ സ്വദഖ ജാരിയായ സ്വദഖയായി നീ എത്തിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്ത് അസുഖമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളുടെ കച്ചവടത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളെയും ദർസുകളെയും ആരെല്ലാം
എവിടെയെല്ലാം എവിടെയെല്ലാം സഹായിക്കുന്നവരുണ്ടോ, എവിടെയെല്ലാം അതിന്റെ മെമ്പേഴ്സുമാരുണ്ടോ, എല്ലാവരുടെ കാര്യം നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ഇവിടെ നമുക്ക് സദസ്സിലിരുന്ന് നേതൃത്വം തന്ന ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ നേരത്തെ വിനീതന് പരിചയമുള്ള തങ്ങളാണ്, ഒരുപാട് തവണ എന്റെ കളസയിൽ വന്ന് ബന്ധമുള്ള ആള തങ്ങളാണ്, ഒരുപാട് ആരോഗ്യം കുറവാണ്, ക്ഷീണമാണ്, നിഷിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, അതുപോലെ നമുക്കെല്ലാം നൽകണേ അല്ലാ, നമ്മുടെ സദസ്സിനെ കബൂലാക്കണേ അല്ലാ, ദുആ സ്വീകരിക്കണേ അല്ലാ. നമുക്ക് ഈ സദസ്സിലുള്ളവർക്ക് എന്ത് വേണമെന്ന് എനിക്കറിയില്ല, നിനക്കറിയാമല്ലോ. അവർക്ക് വേണ്ടത് നീ നൽകണേ അല്ലാ, സർറായത് നീ തടയണേ അല്ലാ. റബ്ബനാ, നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി, അതുപോലെ തന്നെ ആദൂർ അഷ്റഫ് തങ്ങളുടെ മജ്ലിസ് മഞ്ഞമ്പാറയുടെ ക്രിസ്റ്റൽ ജൂബിലി, ഒരുപാട് സമ്മേളനങ്ങളുണ്ട്. മർക്കസിന്റെ സമ്മേളനം വരാൻ പോവുകയാണ്. എല്ലാം നീ വിജയിപ്പിക്കണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على